കേരളത്തിന് ഇന്നത്തെ രാത്രി ജാഗ്രതയുടേതാണ്. ആശങ്ക പരത്താൻ പറയുന്നതല്ല. ദുരന്ത നിവാരണ സമിതി തലവനും റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ പി എച്ച് കുര്യനാണ് ന്യൂസ് 18 നൽകിയ പ്രത്യേക അഭിമുഖത്തിൽ ഇക്കാര്യം പറഞ്ഞത്. പെരിയാർ തീരം അതീവ ജാഗ്രതയിലാണ്. മൂന്നാറിലെ സ്ഥിതി നിയന്ത്രണാതീതമാണെന്ന് അദ്ദേഹം തന്നെ തുറന്നു പറയുന്നു. വിശദമായി അത് പിന്നാലെ കേൾക്കാം. സുരക്ഷാ ഭീഷണിയുള്ള മുല്ലപ്പെരിയാർ ഡാം കൂടി തുറക്കുകയാണ്. 9 മണിക്ക് ഡാം തുറന്നേക്കും എന്നതാണ് അവസ്ഥ. സകലമാന ഡാമും സമയവും കാലവും നോക്കാതെ തുറക്കേണ്ട അവസ്ഥയിലുമെത്തി. പ്രളയ പേമാരി തുടരുകയാണ്. വടക്കൻ കേരളത്തിലും ഇടുക്കിയിലും വീണ്ടും ഉരുൾപൊട്ടി. പമ്പയിൽ മുങ്ങിയ ശബരിമല പൂർണ്ണമായും ഒറ്റപ്പെട്ടു. വയനാടിന്റെ തകർച്ച സമാനതകളില്ലാത്തതാണ്. ആദിവാസി കോളനികൾ തുടച്ചു നീക്കപ്പെടും വിധം ഒലിച്ചുപോയ അവസ്ഥയാണ്. ഉടുതുണിക്ക് മറുതുണിയില്ലാത്ത അവസ്ഥയിലാണ് മഹാഭൂരിപക്ഷം കേരളീയർ. കേരളത്തിലേക്ക് നീളുന്ന സഹായഹസ്തങ്ങളെ സ്നേഹത്തോടെ ഓർക്കുമ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് ചരിത്രത്തിലെ ഏറ്റവും വലിയ കാലവർഷ കെടുതിയെന്നാണ്. 8316 കോടി രൂപയുടെ നാശനഷ്ടമാണ് കണക്കാക്കിയിട്ടുള്ളത്. 38 പേർ മരണപ്പെട്ടിട്ടുണ്ട്. 20,000 വീടുകൾ പൂർണ്ണമായി തകർന്നു പോയിട്ടുണ്ട്. ശനിയാഴ്ച വരെ ഈ വിധം മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കാൻ കേരളവും തമിഴ്നാടും തമ്മിൽ ധാരണയായി എന്നതാണ് ഈ വിവരങ്ങളിലെ ഏറ്റവും പുതുതായി വന്നിട്ടുള്ള കാര്യം. ഡാമിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരാൻ സാധ്യതയുള്ളതിനാൽ മുല്ലപ്പെരിയാർ ഡാം 9:30 തുറക്കാൻ സാധ്യതയുള്ളതിനാൽ പെരിയാറിന്റെ തീരവാസികൾ ശ്രദ്ധിക്കണമെന്ന് അറിയിച്ചു കൊള്ളുന്നു. സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറേണ്ടതാണെന്ന് അറിയിച്ചു കൊള്ളുന്നു. ഈ വിധം ഏതാണ്ട് 5000 ആളുകളാണ് നേരിട്ട് മുല്ലപ്പെരിയാർ ഡാം തുറന്നാൽ ഇപ്പോൾ ഈ മൈക്ക് അനൗൺസ്മെൻറ്റിൽ കേട്ടതുപോലെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറേണ്ടതായി വരിക. മുല്ലപ്പെരിയാറിൻ്റെ സമീപ പ്രദേശങ്ങളിലെ പഞ്ചായത്തുകളിൽ അല്പം മുമ്പ് നൽകിയ മുന്നറിയിപ്പിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. നിയന്ത്രിതമായ തോതിൽ വെള്ളം ഒഴുക്കാനാണ് ഇപ്പോൾ തമിഴ്നാടും കേരളവും തമ്മിൽ ധാരണയായിരിക്കുന്നത് എന്ന വിവരം കൂടി അതിനകത്തുണ്ട്. 9:30 തുറന്നേക്കാം എന്നതാണ് സാഹചര്യം. ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് ആദ്യം ചേരുന്നത് ഞങ്ങളുടെ പ്രതിനിധി അനീഷ് കുമാറാണ്. ഇന്ന് പ്രൈം ഡിബേറ്റ്, കേരളത്തിൻ്റെ പ്രധാനപ്പെട്ട ഈ വിധത്തിൽ പ്രളയപേമാരിയിൽ അകപ്പെട്ട പ്രധാനപ്പെട്ട എല്ലാ ജില്ലകളിൽ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധികൾ എത്തുന്നു. കാലാവസ്ഥാ വിദഗ്ധനായ ഡോക്ടർ സി കെ രാജൻ ചേരും, അതുപോലെ തന്നെ ഭൗമശാസ്ത്രജ്ഞൻ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസുണ്ട്. റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി ഞങ്ങൾക്കായി നൽകിയ പ്രത്യേക അഭിമുഖത്തിൻ്റെ പ്രസക്ത ഭാഗങ്ങളുണ്ട്. ദേശീയ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ പി സതീദേവിയുടെ അഭിപ്രായം പങ്കുവച്ചത് കാണാം. ഈ വിധത്തിലാണ് ഇന്ന് പ്രത്യേകമായി പ്രൈം ഡിബേറ്റ് മുന്നോട്ട് പോവുക. അനീഷിലേക്ക് ആദ്യം. അനീഷ് ഇപ്പോൾ ഇടുക്കിയിൽ നിന്ന് ചേരുകയാണ്. അനീഷ്, മുല്ലപ്പെരിയാറാണ് ഇപ്പോഴത്തെ മറ്റൊരു ആശങ്ക. നിലവിൽ തന്നെ അതൊരു സുരക്ഷാപരമായ ആശങ്ക തന്നെയാണ് മുല്ലപ്പെരിയാർ ഡാം. ഇപ്പോൾ ജലനിരപ്പ് ആ വിധം ഉയരുന്നു. 142 വരെ കാത്തു നിൽക്കാതെ തന്നെ തമിഴ്നാടിനെ കൂടി അനുനയിപ്പിച്ച് അവരുമായി ഒരു ധാരണയിലെത്തി ഡാം തുറക്കാം, നിയന്ത്രിതമായ തോതിൽ വെള്ളം ഒഴുക്കിക്കളയാം എന്നൊരു ധാരണ രൂപപ്പെടുത്താനായിട്ടുണ്ടോ? അങ്ങനെ വന്നാലും ആ ഡാമിൻ്റെ പ്രദേശങ്ങളിൽ കഴിയുന്ന ആളുകൾ വിവിധ പഞ്ചായത്തുകൾക്ക് സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറേണ്ടതായ ഒരു സാഹചര്യം കൂടിയുണ്ടോ? എന്താണ് പുതിയ അവസ്ഥ, പുതിയ വിവരങ്ങൾ? ശരത്ത്, 137.9 അടിയായാണ് അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നിരിക്കുന്നത്. ഇന്ന് പുലർച്ചെ 4 മണിക്കാണ് 136 അടിയായി അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നത്. ആ ഘട്ടത്തിൽ തന്നെ അധികൃതർ ആദ്യ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരുന്നു. ഇതിനുശേഷം ഓരോ മണിക്കൂറും അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നുകൊണ്ട് തന്നെ ഇരിക്കുകയായിരുന്നു. തേക്കടിയടക്കം മുല്ലപ്പെരിയാറിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിലെല്ലാം കനത്ത മഴ ലഭിക്കുന്നു. ഇപ്പോഴും മഴ തിമിർത്ത് പെയ്യുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. ഇതേ തുടർന്നാണ് അടിയന്തരമായി അണക്കെട്ട് തുറക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ, അണക്കെട്ടിലെ വെള്ളം ഒഴുക്കിവിടുന്നതിനുള്ള നടപടിക്രമങ്ങൾ കേരളം കൈക്കൊള്ളാൻ തുടങ്ങിയത്. നമുക്കറിയാം, സുപ്രീംകോടതിയുടെ ഉത്തരവനുസരിച്ച് 142 അടി വരെ ജലം സംഭരിക്കുന്നതിനുള്ള അവകാശം ഇപ്പോൾ തമിഴ്നാടിനുണ്ട്. എന്നാൽ സംസ്ഥാന സർക്കാർ തമിഴ്നാടുമായി നടത്തിയ ചർച്ചകളെ തുടർന്ന് 138 അടിയിലോ 139 അടിയിലോ വെള്ളം ഒഴുക്കിവിടുന്നതിനുള്ള ഒരു സമ്മതം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നു. ഇത് സംബന്ധിച്ച് ദുരന്ത നിവാരണ കമ്മീഷണർ ഇക്കാര്യത്തിൽ ധാരണയായതായി കേരളം വ്യക്തമാക്കുന്നു. ഇത്തരമൊരു സാഹചര്യത്തിൽ വളരെ സൗഹാർദ്ദപരമായി ഈ പ്രശ്നം അധികം ആപത്തിലേക്ക് നീങ്ങുന്നതിന് മുമ്പ് തുറന്നുവിടുന്ന ഒരു
ക്രമീകരണത്തിലേക്കാണ് എത്തിയിരിക്കുന്നത്. നേരത്തെ ഇടുക്കി ജില്ലാ കളക്ടറും ഇക്കാര്യം സ്ഥിരീകരിച്ചു. ഇവരെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള അല്ലെങ്കിൽ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നതിനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായതായി അദ്ദേഹം പറഞ്ഞു. ഏതാണ്ട് 5000-ലധികം കുടുംബങ്ങളെയാണ് വിവിധ സ്ഥലങ്ങളിലെ ക്യാമ്പുകളിലേക്ക് മാറ്റുന്നത്. ഇതിനുള്ള പട്ടിക തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കൺട്രോൾ റൂമുകളുടെ നമ്പറുകൾ ജനങ്ങൾക്ക് നൽകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പുരോഗമിക്കുന്നു. ഇത്തരത്തിൽ മുഴുവൻ തയ്യാറെടുപ്പുകളും പൂർത്തിയാക്കി നിയന്ത്രിതമായ അളവിൽ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും ജലം ഒഴുക്കിവിടുക. ഇത് എത്തുക ആദ്യം വള്ളക്കടവിലെത്തും, പിന്നീട് വണ്ടിപ്പെരിയാർ പട്ടണത്തിലെത്തും. ഇവിടെ നിന്നും ചപ്പാത്ത് വഴി നേരെ ഇടുക്കിയിലേക്ക് തന്നെയാണ് ഈ വെള്ളം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വെള്ളം ഇടുക്കിയിലേക്ക് വരുന്ന സാഹചര്യത്തിൽ ഇടുക്കി അണക്കെട്ടിലെ ഷട്ടറുകളും കൂടുതൽ ഉയർത്തിയിരിക്കുന്നു. ഇന്നലെ 2 ഷട്ടറുകൾ അടച്ചിരുന്നു. 5 ഷട്ടറുകൾ തുറന്നതിൽ 2 ഷട്ടറുകൾ ഇന്നലെ അടച്ചിരുന്നു. ആ ഷട്ടറുകൾ ഇന്ന് വൈകുന്നേരത്തോടുകൂടി തുറന്നിരിക്കുന്നു. 600,000 ലിറ്റർ വെള്ളം 1 സെക്കൻഡിൽ അണക്കെട്ടിൽ നിന്നും പുറത്തേക്ക് പോകുന്നതിനുള്ള ക്രമീകരണം ഏർപ്പെടുത്തുന്നു. മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുന്ന മുറയ്ക്ക് കൂടുതൽ വെള്ളം ഒഴുക്കുന്നതിനുള്ള ക്രമീകരണങ്ങൾ വീണ്ടും ഇടുക്കി അണക്കെട്ടിൽ ഏർപ്പെടുത്തുമെന്നും പറയുന്നു. ആ വെള്ളവും പെരിയാറിലൂടെ ഒഴുകി താഴേക്ക് പോകും. ഒപ്പം മറ്റൊരു ശ്രദ്ധേയമായ കാര്യം ശ്രദ്ധിക്കേണ്ടത് മൂന്നാർ ഭാഗത്ത് നിന്നാണ്. മൂന്നാർ ഭാഗത്ത് മാട്ടുപ്പെട്ടി അണക്കെട്ട് 2 ഷട്ടറുകൾ തുറന്നിരുന്നു. ഇനി കൂടുതൽ വെള്ളം ഒരുപക്ഷെ ഉടൻ തുറന്നു വിടാം എന്ന അറിയിപ്പുകൾ വന്നിരിക്കുന്നു. മുതിരപ്പുഴയാറിൽ വലിയ പ്രളയമുണ്ടായിരിക്കുന്നു. ഒപ്പം തണ്ണിയാറും മറ്റ് 3 ആറുകൾ കണ്ണിമലയാറും എല്ലാം നിറഞ്ഞു കവിഞ്ഞിരിക്കുന്നു. അവിടെയും വെള്ളം വരുന്നു. ഈ വെള്ളം എത്തിയതാണ് മൂന്നാറിലെ പ്രളയത്തിന് കാരണമായത്. അനീഷ, ഇതോടൊപ്പം തന്നെ അനീഷ, ഒരു കാര്യം കൂടി, ഇതോടൊപ്പം ജനജീവിതത്തെ ആശങ്കപ്പെടുത്തും വിധം ഉരുൾപൊട്ടൽ ഭീഷണി നിലനിൽക്കുകയും ചെയ്യുന്നു. ഇതല്ലേ ഇടുക്കിയുടെ ജീവിതത്തെ ഈ രാത്രിയിൽ പറയുമ്പോൾ വിസ്മരിക്കാനാവാത്ത മറ്റൊരു സാഹചര്യം? ആ, തീർച്ചയായും ശരത്ത്, അങ്ങനെ തന്നെ. കാരണം രാവിലെ മുതൽ തന്നെ പലയിടങ്ങളിൽ നിന്നായി, മുരിക്കാശ്ശേരിയിൽ നിന്നും, കീരിത്തോട് നിന്നും, അടിമാലിയിൽ നിന്നുമൊക്കെയായി ഉരുൾപൊട്ടലിൻ്റെ വാർത്തകളാണ് എത്തിയത്. ഇപ്പോൾ അല്പസമയം മുമ്പ് കുഞ്ചിത്തണ്ണിയിൽ ഒരു ചെറിയ ഉരുൾപൊട്ടൽ ഉണ്ടായതായി അറിയുന്നു. ഒരാളെ കാണാനില്ലെന്ന് വിവരം ലഭിക്കുന്നു. ഫയർഫോഴ്സ് അടക്കമുള്ള ആളുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട്. മൂന്നാറിൽ പലയിടങ്ങളിൽ മണ്ണിടിഞ്ഞ്, ആനവരട്ടിയിൽ മണ്ണിടിഞ്ഞു, കല്ലാറിൽ മണ്ണിടിഞ്ഞു, മൂന്നാർ ഗവൺമെൻറ് കോളേജിന് സമീപം മണ്ണിടിഞ്ഞു. ഇങ്ങനെ പലയിടങ്ങളിലായി മൂന്നാറിൽ ചെറിയതും വലുതുമായ മണ്ണിടിച്ചിലുകൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കുന്നു എന്ന വിവരവും ലഭിക്കുന്നു. ആകപ്പാടെ ആടി ഉലയുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഇടുക്കി ജനതയുടെ ജീവിതം ഈ രാത്രിയിൽ ഇപ്പോൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ശരത്, ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ തത്സമയം അനീഷ ഇടുക്കിയിൽ നിന്ന് നൽകിയത്. മുല്ലപ്പെരിയാർ ഡാം തുറക്കേണ്ടി വന്നാൽ ഉണ്ടാകുന്ന സാഹചര്യം, അതിനുവേണ്ടി എടുക്കുന്ന ക്രമീകരണങ്ങൾ, ആ ജലവും ഒഴുകിയെത്തുന്നത് ഇടുക്കി ഡാമിലേക്കാണ്. സ്വാഭാവികമായി ഇടുക്കി ഡാമിൻ്റെ ഷട്ടർ കൂടുതൽ തുറക്കേണ്ടി വരും. ആ വെള്ളവും അതുവഴി പെരിയാറിലേക്കാണ് വരുന്നത്. അത് പെരിയാറിൻ്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ എന്തുമാത്രം പുതിയ സാഹചര്യം സൃഷ്ടിക്കും എന്നതറിയാൻ എറണാകുളത്തെ ഞങ്ങളുടെ പ്രതിനിധി ശ്രീനാഥിലേക്ക് പിന്നാലെ പോകാം. വളരെ ഗുരുതരമായ സാഹചര്യമാണ് മൂന്നാറിൻ്റെ പുതിയ സാഹചര്യം. അതാണ് ഇടുക്കിയിൽ ഇന്ന് സംഭവിച്ച ഉരുൾപൊട്ടലിനൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, മാട്ടുപ്പെട്ടി ഡാമും തുറക്കേണ്ടി വന്നു. മൂന്നാർ അതോടെ പൂർണ്ണമായും ഒറ്റപ്പെടുന്ന സാഹചര്യമായി. പഴയ മൂന്നാർ വെള്ളത്തിനടിയിലായി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ശക്തമായതോടെ ഗതാഗതവും നിലച്ചു. 2 ദിവസമായി തുടരുന്ന മഴ ശക്തമായതോടെ മൂന്നാർ അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെട്ടു. മാട്ടുപ്പെട്ടി അണക്കെട്ടിലെ 2-ാമത്തെ ഷട്ടറും 50 സെന്റിമീറ്റർ ഉയർത്തിയതോടെ പഴയ മൂന്നാർ വെള്ളത്തിനടിയിലായി. അടിമാലി കുരങ്ങാട്ടി ആദിവാസി മേഖലയിൽ ഉരുൾപൊട്ടിയതും സ്ഥിതിഗതികൾ വഷളാക്കി. മൂന്നാർ ഗവൺമെന്റ് കോളേജിന് സമീപമടക്കം പലയിടങ്ങളിലും മണ്ണിടിഞ്ഞു. മുതിരപ്പുഴയാർ കരകവിഞ്ഞതോടെ റോഡ് ഗതാഗതം സ്തംഭിച്ചു. മുതിരപ്പുഴയാർ പന്നിയാറിൽ ചേരുന്ന പന്നിയാർകുട്ടി ടൗണിലെ കടകളും വെള്ളത്തിനടിയിലായി. ഇതോടെ ശ്രീനാരായണപുരം വിനോദസഞ്ചാര കേന്ദ്രം അടച്ചു. വള്ളക്കടവ് ചപ്പാത്തിൽ 10 അടിയോളം ഉയരത്തിൽ വെള്ളം കയറി. മൂന്നാറിലും മാട്ടുപ്പെട്ടി ഡാമിന്റെ വൃഷ്ടിപ്രദേശത്തും മഴ തുടരുകയാണ്. നീരൊഴുക്ക് ഇനിയും കൂടിയാൽ 3-ാമത്തെ ഷട്ടറും തുറക്കാനാണ് തീരുമാനം. മാട്ടുപ്പെട്ടി അണക്കെട്ടിലെ ജലം ഒഴുകിയെത്തുന്ന ഹെഡ്വർക്ക് ഡാമും നിറഞ്ഞു. മൂന്നാർ, മുതിരപ്പുഴ, കല്ലാർകുട്ടി, ലോവർ പെരിയാർ മേഖലയിലുള്ളവർ അതീവ ജാഗ്രത പാലിക്കണമെന്ന് ഇടുക്കി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. മൂന്നാറിലേക്കുള്ള യാത്ര ഒഴിവാക്കണമെന്ന് ജില്ലാ ഭരണകൂടം നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് 18 മൂന്നാർ. ഇതാണ് ഇടുക്കിയുടെ പൂർണ്ണമായ ചിത്രം. ഇടുക്കിയിലെ എല്ലാ ഡാമുകളുടെയും ഷട്ടർ തുറക്കുന്ന അവസ്ഥയിലേക്ക് വരുന്നു. മൂന്നാർ പൂർണ്ണമായും ഒറ്റപ്പെടുന്നു എന്ന പുതിയ പ്രശ്നം, പുതിയ ഭീതിജനകമായ ഒരു പുതിയ സാഹചര്യം, ആശങ്കാജനകമായ സാഹചര്യം വന്നു. മണ്ണിടിച്ചിൽ ശക്തമാകുന്ന സാഹചര്യം, ഗതാഗതം നിലച്ചു. അത് ഒരു വഴിക്ക്, മറുഭാഗത്ത് മുല്ലപ്പെരിയാർ ഡാം തുറക്കേണ്ട സാഹചര്യത്തിലേക്ക് പോകുന്നു. അതും ഇടുക്കിയിലേക്ക് എത്തുന്നു. ഇതെല്ലാം പെരിയാറിൻ്റെ തീരത്തെയാണ് കൂടുതൽ ആശങ്കാജനകമായ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുന്നത്. ഏതാണ്ട് മുൻപ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇടുക്കി ഡാമിൻ്റെ ഷട്ടർ തുറക്കുന്ന കാലത്തുണ്ടായിരുന്നതിനേക്കാൾ ആ
ദിവസങ്ങളിലും ആ രാത്രികളിലും ഉണ്ടായിരുന്നതിനേക്കാൾ കുറച്ചുകൂടി ഗൗരവതരമായൊരു സാഹചര്യമുണ്ട് എന്ന് വിദഗ്ധരും സർക്കാരും തന്നെയാണ് പറയുന്നത്. ആ നിലയിലുള്ള വിവരങ്ങൾ മാത്രമാണ് ജനങ്ങളുമായി പങ്കുവെക്കുന്നത്. ഏതെങ്കിലും തരത്തിൽ ഭീതി പരത്തുക എന്ന നിലയിലേക്കല്ല. പിന്നാലെ ദുരന്ത നിവാരണ സമിതിയുടെ സംസ്ഥാന തലവനായിട്ടുള്ള PH കുര്യൻ പറഞ്ഞ വാക്കുകൾ തന്നെ ഇടുക്കിയെക്കുറിച്ചുള്ളത് നമ്മൾക്ക് കേൾക്കാം. ഭീതി പരത്തുകയല്ല, കൃത്യമായ നിർദ്ദേശങ്ങൾ പാലിക്കുക എന്നതും മാത്രമാണ് ചെയ്യാനാവുക. ആ നിലയിലുള്ള ജാഗ്രതപ്പെടുത്തലാണ് പൂർണ്ണമായും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ആവർത്തിച്ച് പറയുകയാണ് പ്രേക്ഷകരോട്. ഒരു ഇടവേള, ഇടവേളയ്ക്ക് ശേഷം തിരികെ വരുമ്പോൾ നേരത്തെ സൂചിപ്പിച്ചുള്ള PH കുര്യൻ, അതുപോലെ തന്നെ വിദഗ്ധർ, കൂടുതൽ റിപ്പോർട്ടുകൾ വിവിധ ജില്ലകൾ ഒക്കെയായി കാണാം വിവരങ്ങൾ. പ്രൈം ഡിബേറ്റ് തുടരുകയാണ്. ഇടുക്കിയെക്കുറിച്ചാണ് മുമ്പ് സംസാരിച്ചത്. അവിടെ നിന്നുള്ള ഏറ്റവും പുതിയ വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധി അനീഷ് നൽകിയത്. മുല്ലപ്പെരിയാർ ഡാം തുറക്കാൻ, നിയന്ത്രിതമായ തോതിൽ തുറക്കാനുള്ളൊരു ധാരണ തമിഴ്നാടുമായി എന്ന നിലയിലുള്ള പുതിയ വിവരം. മൂന്നാർ ഒറ്റപ്പെട്ട സാഹചര്യം. ഈ സാഹചര്യത്തിലാണ് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി, ദുരന്ത നിവാരണ സമിതിയുടെ തലവനായിട്ടുള്ള PH കുര്യൻ ന്യൂസ് എയ്റ്റിന് പ്രത്യേക അഭിമുഖം വൈകുന്നേരം രാത്രിയിൽ 7 മണിക്ക് ശേഷം അനുവദിച്ചത്. സമയം പോലും പ്രധാനമാണ്, കാരണം അത്രമേൽ മണിക്കൂറുകൾ വെച്ച് സ്ഥിതിഗതികൾ മാറുന്നു എന്നതുകൊണ്ടാണ് സമയത്തെക്കുറിച്ച് പ്രത്യേകം ഓർമ്മിപ്പിച്ചത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇടുക്കിയെക്കുറിച്ച് വൃഷ്ടിപ്രദേശത്താകെ മഴയാണ്. മുല്ലപ്പെരിയാർ തുറക്കേണ്ട സാഹചര്യത്തെക്കുറിച്ചുകൂടി അദ്ദേഹം ഓർമ്മിപ്പിച്ചു. മൂന്നാർ ഒറ്റപ്പെട്ടതിൽ ഒരു വല്ലാത്ത നിസ്സഹായതയാണ് അദ്ദേഹം പങ്കുവച്ചത്. കാരണം അത്രമേൽ ശക്തമായ മഴ പെയ്യുന്നു, മറ്റൊന്നും ചെയ്യാനാകാത്ത ഒരു സാഹചര്യമുണ്ട് എന്ന നിലയിൽ ഇടുക്കിയുടെ നിലവിലെ അവസ്ഥയാണ് അദ്ദേഹം വളരെ ആധികാരികമായി, ഔദ്യോഗികമായി പങ്കുവച്ചത്. ഒന്ന് കേൾക്കാം. ഇന്നിപ്പം നമുക്ക് ഈ പെരിയാറിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ ഭയങ്കര മഴയാണ്. മുല്ലപ്പെരിയാറിലും വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇടുക്കി ഡാമിലും വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ഇടുക്കി ഡാമിലെ നമ്മൾ രാവിലെ 300 ക്യൂമെക്സ് ആക്കിയത് ഇപ്പോൾ 600 കൂട്ടി. അത് ചിലപ്പോൾ ഇനിയും കൂട്ടേണ്ടി വരും. മുല്ലപ്പെരിയാർ തുടർന്ന് വരേണ്ടി വന്നെങ്കിൽ അവിടുത്തെ വെള്ളം കൂടെ വരുന്നതുകൊണ്ട് നമ്മൾ അതനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ ഇപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു. ഇതാണ് ശ്രീ സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹം പറഞ്ഞത്. മുല്ലപ്പെരിയാർ കൂടി തുറക്കുന്ന സാഹചര്യം, ശക്തമായ മഴ, മൂന്നാർ അത്ഭുതപ്പെടുത്തും വിധമാണ് മാട്ടുപ്പെട്ടി ഡാം തുറന്നതോടുകൂടി വെള്ളം പൊങ്ങുന്നു, ഒറ്റപ്പെട്ടു പോകുന്ന സാഹചര്യം. കൊച്ചി ധനുഷ്കോടി റോഡിൻ്റെ ഗതാഗതം തന്നെ നിശ്ചലമാകും വിധത്തിലുള്ള മണ്ണിടിച്ചിൽ. ഒപ്പം ജനം ആകെ ഭയപ്പെടുന്ന ഉരുൾപൊട്ടൽ വീണ്ടും രൂപപ്പെട്ടു ആ മേഖലയിലാകെ. ഈ നിലയിൽ കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈറേഞ്ചിൽ ജനജീവിതവും പ്രകൃതിക്കും സംഭവിക്കുന്ന ഈ മാറ്റം എങ്ങനെയാണ് വിലയിരുത്തുന്നത് താങ്കൾ, ഈ വിവരങ്ങൾ വെച്ച് നോക്കിയാൽ? വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം. ഇപ്പോൾ തുടർച്ചയായി മഴ, പണ്ട് മൂന്നാർ പോയപ്പോൾ, കഴിഞ്ഞ 94-ലെ 99-ലെ വെള്ളപ്പൊക്കത്ത് മൂന്നാർ പോയപ്പോൾ 3 ആഴ്ച തുടർച്ചയായി മഴ നിന്നപ്പോഴാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ഇപ്പോൾ തീർച്ചയായും കഴിഞ്ഞ കുറേ ദിവസങ്ങളായി, 1 ആഴ്ച ആയി തുടർച്ചയായി മഴ പെയ്യുകയാണ്. ഈ തുടർച്ചയായി മഴ പെയ്തപ്പോൾ ഇന്നലെ വരെ നമ്മുടെ മുന്നിലുണ്ടായിരുന്നത് ഇടുക്കി ഡാമും അതിൻ്റെ വൃഷ്ടിപ്രദേശവും മാത്രമായിരുന്നു നമ്മുടെ ഫോക്കസ് എങ്കിൽ, ഫോക്കസ് കുറച്ച് മാറി പല സ്ഥലങ്ങളിലേക്ക് പോകുന്നു എന്നുള്ള ഒരു കാഴ്ച വളരെ ഗൗരവമായി നാം വിലയിരുത്തണം. ആ പ്രദേശമാകെ, ഇടുക്കിയുടെ പ്രദേശമാകെ കാച്ച്മെൻറ്റ്, ഇടുക്കിയുടെ കാച്ച്മെൻറ്റാകെ, അത് ഡാമിൻ്റെ അല്ല, ഇടുക്കി ജില്ലയുടെ കാച്ച്മെൻറ്റാകെ, കാച്ച്മെൻറ്റ് പ്രദേശമാകെ പ്രതിസന്ധിയിലേക്ക് അല്ലെങ്കിൽ വെള്ളം ഇരിക്കുകയാണ്. അപ്പോൾ എനിക്ക് വളരെ പ്രധാനമായി പറയുവാനുള്ളത്, ഈ ആളുകൾ ആ ഭാഗത്ത് താമസിക്കുന്ന ജനങ്ങൾ ഒന്ന് ജാഗരൂകരായിരിക്കുകയും അവരവിടെ നിന്ന് വളരെ കൃത്യമായ ഒരു, കാരണം ഇനിയിപ്പോൾ ഒരു പ്രശ്നം നമുക്ക് വരാൻ കിടക്കുന്നൊരു കാര്യം, നമ്മുടെ ബാണാസുര രാഗ ഡാം തുറന്നതുപോലെ ചിലപ്പോൾ ഒരു 24 മണിക്കൂർ, 12 മണിക്കൂർ, 8 മണിക്കൂർ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു സമയം ഒന്ന് ചിലപ്പോൾ അങ്ങനെ ഒരു ഭയങ്കര ഒരു സമയം കിട്ടണം എന്ന് പറഞ്ഞ് ജനങ്ങൾ അങ്ങനെ ഒരു ഒരു ഇതിലിരിക്കാതെ ജനങ്ങൾ കുറച്ചുകൂടി നല്ല ജാഗരൂകരായി എപ്പോഴും നമുക്കൊരു ഒരു പ്രതിസന്ധി വരാം. കാരണം മഴ അതിശക്തമായി കാച്ച്മെൻ്റ് ഏരിയ പെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൻഫ്ലോ വളരെ കൂടുതലാണ് ഡാമിലും മറ്റ് പ്രദേശങ്ങളിലും. അത്രയും ശക്തമായി വരുമ്പോൾ അതൊരു മഴ വെള്ളപ്പൊക്കമല്ല, ഇപ്പോൾ സംഭവിക്കുന്ന പ്രളയമാണ്. പ്രളയം വരിക എന്ന് പറയുമ്പോൾ വളരെ കെയർഫുള്ളായി ജനങ്ങൾ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇടുക്കിയുടെ മലയോര പ്രദേശങ്ങളിലാകെ മഴ ബഹളമുണ്ടാക്കി, മൂന്നാർ ഒറ്റപ്പെടുന്നു, അതുപോലെ തന്നെ ഡാമുകൾ തുറക്കേണ്ട സ്ഥിതി വരുന്നു. മുല്ലപ്പെരിയാർ തുറക്കാമോ വേണ്ടേ എന്നുള്ളൊരു അന്തിമ ചർച്ചയിലേക്ക്. അതുപോലെ തന്നെ ഈ ഡാമുകളുടെ സ്ഥിതി, 27 ഡാമുകൾ തുറന്ന ഒരു ചരിത്രം, ഒരു ഒരു ഓർമ്മ പോലും പലർക്കും ഉണ്ടാകാത്ത വിധം അല്ലേ ശ്രീ സുഭാഷ് ചന്ദ്രബോസ് സൂചിപ്പിച്ചു? 27 ഡാം തുറന്നില്ല എന്ന് മാത്രമല്ല, 1924 ശേഷം നമ്മൾ ഇത്രയും വലിയൊരു വെള്ളപ്പൊക്കം നാം കണ്ടിട്ടില്ല. വരൾച്ചയാണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല, അത് ദൂരവ്യാപകമായ പ്രശ്നം ഉണ്ടാക്കുന്നതാണ്. പക്ഷേ വെള്ളപ്പൊക്കം ഇമ്മീഡിയറ്റ് സഡനായിട്ട് ഉരുൾപൊട്ടലും അതുപോലുള്ള ഈ വെള്ളം വരുന്ന ഒരു സ്വഭാവം കാണിക്കുന്നുണ്ട്. തീർച്ചയായും അത് ഗൗരവമായി നമുക്ക് ജനങ്ങൾ അലർട്ട് ചെയ്യുക. മലയോര മേഖലയുടെ ജീവിതത്തിൻ്റെ ഭാഗമായി സംഭവിക്കാറുണ്ട്, അവർ അനുഭവിക്കാറുള്ളതാണ് ഈ കാട്ടിൽ ഉരുൾപൊട്ടൽ സംഭവിക്കാറുണ്ട്. പക്ഷേ ഇത് കാട്ടിൽ സംഭവിക്കുന്ന ഉരുൾപൊട്ടൽ, ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് എഴുതിയത് വായിച്ചത്, മഴക്കാലമായാൽ
പുഴ നിറഞ്ഞ് കവിയാറുണ്ട്, വനത്തിൽ ചെറിയ ചെറിയ മണ്ണിടിച്ചിലുണ്ടാകാറുണ്ട്. ഇതൊക്കെ അവരുടെ ജീവിതത്തിൽ അവരനുഭവിക്കുന്ന സ്വാഭാവികതയാണ്. അപ്പോഴെല്ലാം ഒരു സൂചന അവർക്ക് ആ ജീവിതത്തിൽ മലയോരവാസികൾ കിട്ടാറുള്ളത് കലങ്ങി മറിഞ്ഞ വെള്ളം ഇങ്ങനെ എത്തും, അതൊരു സൂചനയാണ്. പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവരൊക്കെ പറയുന്നത് പുഴയിൽ ഇങ്ങനെ കല്ലുരുളുന്ന ശബ്ദം കേൾക്കാനാവുന്നു, കാട്ടിൽ സംഭവിക്കുന്ന ഈ ഉരുൾപൊട്ടൽ യഥാർത്ഥത്തിൽ വലിയ ആഘാതത്തോടുകൂടി കാടിനോട് ചേർന്ന വനമേഖലയോട് ചേർന്ന ജനവാസ കേന്ദ്രങ്ങളിലേക്ക് വരുന്നു. അങ്ങനെ ശക്തമായ ഉരുൾപൊട്ടലിൻ്റെ ഒരു വലിയ ആഘാതത്തിലേക്ക് വല്ലാതെ പെട്ടുപോകുന്നുണ്ടോ നമ്മുടെ? അതിനകത്തൊരു പ്രശ്നമുണ്ട്. കാട്ടിനകത്ത് ഉരുൾ പൊട്ടുമ്പോൾ അതിനെ പരസ്പരം പിടിക്കുന്നതിനും കല്ലുകളെ പിടിക്കുന്നതിനും മണ്ണ് മാത്രമൊക്കെ വരുന്നതിനുള്ള ഒരു ഫിൽട്രേഷൻ സംവിധാനം കാട്ടിനകത്ത് നടക്കും. കാരണം വലിയ മരങ്ങളെല്ലാം കല്ലുകളെയൊക്കെ പിടിക്കുകയും താഴെയുള്ള മരങ്ങൾ പിടിക്കുകയും മണ്ണൊക്കെ ആയിരിക്കും കൂടുതൽ കലങ്ങി ഒലിച്ച് വരുന്നത്. ഇവിടെ പ്രശ്നമെന്ന് പറഞ്ഞാൽ കൃഷിപ്രദേശങ്ങളിലെ ഉരുൾപൊട്ടലാണ് ഉണ്ടാകുന്നത്. കൃഷിപ്രദേശങ്ങളിൽ ഉരുൾപൊട്ടി കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താണ്? മേൽമണ്ണ് മാറി കൊടുത്തു കഴിഞ്ഞാൽ താഴെയിരിക്കുന്ന പാറയും കഷ്ണങ്ങളും എല്ലാം അതേപോലെ ഇടുക്കിയുടെ സ്വഭാവത്തിലാണ്. ഇടുക്കിയുടെ സ്വഭാവം അതായത് ലാൻഡ് സ്ലൈഡ് സ്ലിപ്പിംഗ് സംഭവിക്കും. ലാൻഡ് സ്ലൈഡ് എന്ന് ലാൻഡ് അതിൽ നിന്ന് വ്യത്യസ്തമാണ് വയനാട്ടിൽ. ലാൻഡ് അത് പിന്നാലെ വരാം. ഞാൻ പറഞ്ഞത് ഏതാണ്ട് വയനാടിന്റെ സ്വഭാവമാണ് അല്ലേ? അത് മുമ്പ് പറഞ്ഞ കാട്ടിലെ ഉരുൾപൊട്ടൽ. കാട്ടിലെ ഉരുൾപൊട്ടലിന് ഒരു സ്വയം കാട്ടിലെപ്പോഴും ഉരുൾപൊട്ടൽ ഉണ്ടാവും, ചെറിയ ചെറിയ സംവിധാനമുണ്ട്. പക്ഷേ അത് കാട് മെയിൻറ്റെയിൻ ചെയ്യും. പക്ഷേ അത് കൃഷിയിടങ്ങളിലേക്ക് വരുമ്പോഴാണ് ഒരു ഫ്ലാറ്റ് രൂപത്തിലേക്ക് വരികയും മണ്ണിളകി കിടക്കുന്ന കൃഷിയാണെങ്കിൽ തീർച്ചയായും കപ്പ അങ്ങനെയുള്ള കൃഷികളാണെങ്കിൽ അത് ശകലം മേൽമണ്ണ് ഒന്നരടിയാണുള്ളത്. ആ മേൽമണ്ണ് മാറിക്കൊടുക്കുമ്പോൾ കൃത്യമായി അവിടെ ഇരിക്കുന്ന പാറ. സുഭാഷ് ചന്ദ്രബോസ് ഏതായാലും ആ പറഞ്ഞത് ഒന്ന് ഓർത്തു വെച്ചോളുക. കാരണം ഈ കാട്ടിലെ ഉരുൾപൊട്ടൽ എന്നത് നിയന്ത്രണാതീതമാവുകയും അത് ജനവാസ മേഖലകൾക്ക് വലിയ നാശമാണ് ഇടുക്കിയിൽ, അല്ല ക്ഷമിക്കണം, വയനാട്ടിൽ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇടുക്കിയിൽ കൃഷിയിടങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ശക്തമായ മണ്ണിടിച്ചിൽ സ്വഭാവം, ലാൻഡ് സ്ലിപ്പുകൾ വരുന്നുണ്ട്. അതായത് ഈ മൊത്തത്തിൽ ഇടിഞ്ഞ് മതിലൊക്കെ നമ്മൾ നാട്ടിൻപുറത്തൊക്കെ മതിലിടിഞ്ഞ് വീഴുമ്പോഴുള്ള അങ്ങനെയാണ് വലിയ അപകടം ഉണ്ടാകുന്നത്. വലിയ അപകടം ഉണ്ടാകുന്നത് ഈ ലാൻഡ് സ്ലിപ്പിംഗ് നടക്കും, ലാൻഡ് സ്ലൈഡ് പോലെ തന്നെ. റൈറ്റ്. ഡോക്ടർ സി കെ രാജൻ, പ്രശസ്ത കാലാവസ്ഥാ വിദഗ്ധൻ, ക്യുസാറ്റിൻ്റെ മുൻ മൺസൂൺ സെൻ്ററിൻ്റെ ഡയറക്ടർ കൂടിയാണ്. ശ്രീ സി കെ രാജൻ, ഇടുക്കിയിലെ ഈ ശക്തമായ മഴ, ഡാമുകളിലെല്ലാം വലിയ വൃഷ്ടിപ്രദേശത്ത് ശക്തമായ മഴ തുടരുന്നു എന്ന നിലയിൽ തന്നെയാണ്, അത് തന്നെയാണ് ഒരു വലിയ വൈഷമ്യം ഇപ്പോഴും സൃഷ്ടിക്കുന്നത്. മഴയിലൊരു കുറവ് വന്നിട്ടില്ല. അത്തരമൊരു സാഹചര്യം ഇടുക്കിയുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട്, ആ ജില്ലയുടെ പ്രത്യേകതയിൽ നിന്നുകൊണ്ട് എങ്ങനെ വിലയിരുത്തും താങ്കൾ? സി, ഇടുക്കിയിലിപ്പോൾ ഇത്രയും ശക്തി കൂടിയ മഴ ഉണ്ടായതിന് കാരണം ബേ ഓഫ് ബംഗാളിൽ നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ന്യൂനമർദ്ദവും, അത് ശരിക്കും വളരെ ശക്തി കൂടിയ ന്യൂനമർദ്ദമായിട്ട് വരികയും, അതുകൂടാതെ പസഫിക് ഓഷ്യനിലും കഴിഞ്ഞ കുറേ കൊല്ലമായിട്ട് കാണാത്ത രീതിയിലുള്ള ന്യൂനമർദ്ദങ്ങളും ചെറിയ സൈക്ലോണുകളും എല്ലാം പസഫിക് ഓഷ്യനിലുമുണ്ട്. അപ്പോൾ ഇത്രയും ദൂരെയുള്ള സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന പ്രതിഭാസങ്ങൾ എങ്ങനെ ഇവിടെ ബാധിക്കും എന്ന് ചോദിച്ചാൽ അതാണ് കാരണം. കാറ്റിനെ ആ ദിശയിലേക്ക് വലിച്ചു കൊണ്ടുപോകാനുള്ള ഒരു സ്വഭാവമാണ് കാറ്റിനുള്ളത്. അപ്പം മഴയിൽ ഉണ്ടാകുന്ന മേഘങ്ങൾ വളരെ ശക്തിയായിട്ട് അങ്ങോട്ട് പോകുമ്പോൾ നമ്മുടെ വെസ്റ്റേൺ ഗാർഡ്സിൻ്റെ മുകളിലോട്ട് കയറുകയും അവിടെ വിചാരിച്ചിരിക്കാത്ത രീതിയിലുള്ള വലിയ ശക്തിയുള്ള മഴ ഉണ്ടാകുകയും ചെയ്യും. ഇത് കഴിഞ്ഞ എത്രയോ കൊല്ലമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഈ തരത്തിലുള്ള ഒരു സ്വഭാവം, പ്രത്യേകിച്ച് ഇത്തവണ മെയ് അവസാനം മുതൽ ഇന്ന് വരെയും മഴയ്ക്ക് ഒരു തരത്തിലുള്ള കുറവും വന്നില്ല. ഇടയ്ക്കിടയ്ക്ക് കുറച്ച് കുറയുമെങ്കിലും പിന്നെയും ശക്തിയായിട്ടുള്ള മഴ വരും. ഇവിടെ ഒരു ബ്രേക്ക് മൺസൂൺ എന്ന് പറഞ്ഞൊരു കണ്ടീഷൻ ഈ കൊല്ലം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഈസ്റ്റ് കോസ്റ്റിൽ മുഴുവനും, കേരളത്തിൻ്റെ ഇവിടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ തമിഴ്നാട് മുതൽ ഒറീസയുടെ അങ്ങനെ കൽക്കട്ടയുടെ അടുത്ത് വരെ തെക്ക് വരെയുള്ള സ്ഥലങ്ങളിൽ വളരെ ശക്തിയായ മഴയും, അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കിട്ടുന്നതിനും ശക്തിയുള്ള മഴയാണ് ഒറീസയിലും മറ്റും ഇപ്പം കിട്ടുന്നത്. അപ്പം പൊതുവായിട്ട് അതുമാത്രമല്ല, ഇത് ഉടൻ തന്നെ തീരാനും പറ്റുപോകുന്നില്ല. ഈ സിസ്റ്റം ആ രീതിയിൽ ശക്തി പ്രാപിച്ചിരിക്കുന്നതുകൊണ്ട് അടുത്ത രണ്ട് മൂന്ന് ദിവസങ്ങളിലും നമുക്ക് ഇതിനടുപ്പിച്ചുള്ള രീതിയിലുള്ള ശക്തി കൂടിയ മഴയും അതുപോലുള്ള മറ്റ് പ്രതിഭാസങ്ങളും ഉണ്ടാകാൻ കാരണമുണ്ട്. റൈറ്റ്. IMD ഡയറക്ടർ ശ്രീമതി സതീദേവി ടെലിഫോൺ ലൈനിൽ. ശ്രീമതി സതീദേവി, ഇക്കാര്യത്തിൽ ഇനിയും മഴ നീളുമോ? ഒരു പ്രധാനപ്പെട്ട ചോദ്യമായി ആശങ്കയോടെ, കാരണം ഇപ്പോൾ പ്രളയമാണ് പേമാരിയെ തുടർന്ന് സംഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും മഴ നീളുമോ, മഴ നീളാൻ സഹായകരമായ ഒരു പൊതു സാഹചര്യമാണോ നിലനിൽക്കുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യവും മലയാളിയുടെ കേരളീയൻ്റെ ആശങ്കയും. 5 ദിവസത്തേക്ക് ഇനിയും ശക്തമായ മഴ കേരളത്തിൽ തുടരുന്നു. കേരളത്തിൽ പരക്കെ മഴ പെയ്യാനും
അതിനോടൊപ്പം തന്നെ അതിശക്തമായ മഴ ലഭിക്കാനും ചാൻസ് ഉണ്ട്. അത് ഇന്നും നാളെയും അതിന്റെ ഇന്റൻസിറ്റി കുറച്ച് ഹയർ സൈഡിലാണ്. രണ്ടു ദിവസത്തിന് ഇറ്റ് വിൽ ബി നല്ല ശക്തിയായ മഴ. അത് കഴിഞ്ഞാലും കുറച്ച് ഇന്റൻസിറ്റിയിൽ കുറയുമെങ്കിലും ഇതൊക്കെ ഇപ്പൊ ഈ അതിശക്തമായ മഴയ്ക്ക് പ്രധാന കാരണം നോർത്ത് ഇത് ബേ ഓഫ് ബംഗാളിൽ ഒരു ന്യൂനമർദ്ദം ഫോം ചെയ്തിട്ടുണ്ട്. അതിൻ്റെത് കാരണം കാരണം ഈ നല്ല ശക്തിയായ കാറ്റ് ഈ വിൻഡ് പിക്കപ്പ് ചെയ്തിരിക്കുകയാണ് നല്ല സ്ട്രോങ് ആയിട്ട്. അതുകൊണ്ടാണ് കേരളത്തിൽ ഈ കേരള തീരങ്ങളിൽ ഇത്രയധികം മഴ ലഭിക്കുന്നത്. അതോടൊപ്പം തന്നെ മലമ്പ്രദേശങ്ങളിലും മഴ കണ്ടിന്യൂ ചെയ്യുകയാണ്. അതുകൊണ്ട് രണ്ട് ദിവസത്തേക്ക് അതിശക്തമായ മഴയ്ക്കുള്ള വാർണിംഗ് ഇപ്പോഴും ഉണ്ട്. അത് കഴിഞ്ഞാൽ കുറച്ച് ആ സിസ്റ്റം ന്യൂനമർദ്ദം അകത്തേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അതിനുശേഷം കുറച്ച് ഇന്റൻസിറ്റിയിൽ കുറവുണ്ടെങ്കിലും ഒറ്റപ്പെട്ട കനത്ത മഴയ്ക്കുള്ള ചാൻസ് പിന്നെയും കേരളത്തിലുണ്ട്. ഇപ്പോൾ രണ്ടുപേരും സതീദേവിയും അതുപോലെ തന്നെ ശ്രീ ഡോക്ടർ സി കെ രാജനും സൂചിപ്പിച്ചൊരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ പെയ്യുന്ന ഈ കനത്ത മഴ അത് രണ്ട് ദിവസങ്ങൾ കൂടി അതേ തീവ്രതയിൽ തുടരാനാണ് സാധ്യത. പിന്നീട് തീവ്രത സ്വാഭാവികമായും കുറയുകയും പക്ഷേ അങ്ങിങ്ങ് ഒറ്റപ്പെട്ട നിലകളിൽ മഴ തുടരാനുമുള്ള സാധ്യതയുണ്ട്. ഏറെക്കുറെ ശനിയാഴ്ച വരെ ഈ സാഹചര്യം എന്നാണ് പൊതുവെ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ മുന്നറിയിപ്പ് വന്നിട്ടുള്ളത്. നമ്മൾ സംസാരിച്ചത് ഇടുക്കിയെക്കുറിച്ചായതുകൊണ്ട് തന്നെ ഇടുക്കിയിലെ എല്ലാ ഡാമുകളും അതിൻ്റെ ഷട്ടറുകൾ തുറക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോകുമ്പോൾ മാട്ടുപ്പെട്ടി ഡാം ഒരുപക്ഷെ 9:30 മുല്ലപ്പെരിയാർ ഡാം അല്ലെങ്കിൽ അധികം വൈകാതെ തന്നെ തുറക്കേണ്ട സാഹചര്യത്തിൽ മുല്ലപ്പെരിയാർ നിൽക്കുന്നു. ഇത് എല്ലാം പെരിയാറിനെയാണ് കൂടുതൽ പെരിയാർ തീരവാസികളെയാണ് ആശങ്കയിൽ ആഴ്ത്തുന്നത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കൊച്ചിയിൽ നിന്ന് ശ്രീനാഥാണ് ചേരുന്നത്. ശ്രീനാഥ്, പെരുമ്പാവൂർ മുതൽ താഴോട്ട് ആലുവ അടക്കം താഴ്ന്ന പ്രദേശങ്ങളാണ് ഇതിൻ്റെ എല്ലാം മറ്റൊരർത്ഥത്തിൽ ആഘാതം ഏറ്റുവാങ്ങുന്നത്. ഇന്ന് PH കുര്യൻ പറഞ്ഞത് ഈ രാത്രി ജാഗ്രതയുടേതാണ്, പെരിയാർ തീരം അതീവ ജാഗ്രത കാത്തുസൂക്ഷിക്കേണ്ട ഒരു സാഹചര്യത്തിലുമാണ്. അതെങ്ങനെയാണ് ഫീൽഡിൽ മനസ്സിലാവുന്നത്, പ്രതിഫലിക്കുന്നത്? ശ്രീനാഥ്, മലയാർ തുടങ്ങിയ അണക്കെട്ടുകൾ തുറക്കുകയും നീരൊഴുക്ക് ശക്തമാകുകയും ചെയ്യുമ്പോൾ ഇതെല്ലാം എത്തിച്ചേരുന്നത് പെരിയാറിലേക്കാണ്. പെരിയാറിലെ ജലനിരപ്പ് നേരത്തെ ഏതാണ്ട് 3 മീറ്ററോളമായിരുന്നു ഉയർന്നിരുന്നത്. അതായത് ഇടമലയാർ അണക്കെട്ടും ഇടുക്കി അണക്കെട്ടും തുറന്നതോടുകൂടി അത് ഒരു 3 മീറ്ററിലേക്ക് ഉയർന്നിരുന്നു. അതിനുശേഷം ഈ ഷട്ടറുകളിൽ നിന്നുള്ള വെള്ളത്തിന്റെ പ്രവാഹം കുറച്ചതോടെ ഇത് ഏതാണ്ട് 2 മീറ്ററോളം താഴുകയും ചെയ്തിരുന്നു. ഇന്ന് വൈകുന്നേരമായതോടെ ജലനിരപ്പ് വീണ്ടും 1 മീറ്റർ ഉയർന്നതായിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇടുക്കി ഇടമലയാർ എന്നീ അണക്കെട്ടുകളിൽ നിന്ന് ഇപ്പോൾ ഏതാണ്ട് 1,100,000 ലിറ്റർ വെള്ളമാണ് ഓരോ മണിക്കൂറിലും ഒഴുക്കി വിടുന്നത്. ഇതിങ്ങനെ തുടരുകയും നാളെ മഴ വർദ്ധിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പെരിയാറിലെ ജലനിരപ്പ് ക്രമാതീതമായി ഉയരുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആളുകൾ ഇപ്പോൾ നമുക്കറിയാം ഇടുക്കി ഡാമിന്റെ ഷട്ടർ 26 വർഷത്തിന് ശേഷം തുറക്കുമ്പോൾ എല്ലാവർക്കും വല്ലാത്തൊരു ഭീതി ഉണ്ടായിരുന്നു. വലിയ ആശ്വാസമായ ഭീതിക്കനുസരിച്ചുള്ള അപായങ്ങളിലേക്ക് പോകാതെ പെരിയാർ തീരം സുരക്ഷ കുറെ കൂടി മെച്ചപ്പെട്ട നിലയിൽ തന്നെ തുടരുന്നു, വലിയ ദുരിതങ്ങളില്ലാതെ എന്ന് പറയാം. ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ടായി, ജനങ്ങളുടെ ഒരാളുടെ പോലും ബുദ്ധിമുട്ട് പ്രധാനപ്പെട്ടത് തന്നെയാണ്. പക്ഷേ ഇപ്പോൾ ഈ ഡാമുകളെല്ലാം ഷട്ടർ തുറക്കുന്ന ഒരു സാഹചര്യം, അതെല്ലാം വന്നു ചേരുന്ന പെരിയാറിലായതുകൊണ്ട് തന്നെ ഇടുക്കി ഡാമിൻ്റെ ഷട്ടർ തുറന്ന ഒരു സമയത്തുണ്ടായിരുന്നതിനേക്കാൾ നേരത്തെ PH കുര്യൻ പറഞ്ഞത് പോലെ കുറെ കൂടി ജാഗ്രതയുടെയും കരുതലിൻ്റെയും സമയമാണോ പെരിയാർ തീരത്തെ സംബന്ധിച്ച് ഇപ്പോൾ? തീർച്ചയായിട്ടും പെരിയാർ തീരത്ത് നേരത്തെ ശരത്ത് സൂചിപ്പിച്ച പോലെ പെരിയാറിലേക്ക് ഈ വെള്ളം, ഇടുക്കിയിലെ വെള്ളവും ഇടമലയാറിലെ വെള്ളവും ഒക്കെ ഒഴുകി വന്നപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ കണ്ട അത്ര വലിയ പ്രശ്നം ഈ പെരിയാറിൽ അനുഭവപ്പെട്ടില്ല. കാരണം പെരിയാറിലേക്ക് വെള്ളം പരന്നൊഴുകിയായിരുന്നു, മാത്രമല്ല കടലിലേക്ക് വേഗത്തിൽ ഇത് ഒഴുകിപ്പോവുകയും ചെയ്തു. വേമ്പനാട് കായലിലേക്കും കുറെ വെള്ളം ഒഴുകിപ്പോയി. അതുകൊണ്ട് അത് വലിയൊരു പ്രശ്നം, വലിയൊരു ആഘാതം പെരിയാറിന് അനുഭവപ്പെട്ടില്ല. എന്നാൽ ഇനി അങ്ങനെയല്ല, ഇപ്പോൾ തന്നെ ഏതാണ്ട് 1,100,000 ലിറ്റർ വെള്ളം ഓരോ മണിക്കൂറിലും ഈ രണ്ടണക്കെട്ടുകളിൽ നിന്ന്, ഇടുക്കിയിൽ നിന്ന് വിടമലയാറിൽ നിന്ന് മാത്രം എത്തുന്നു. അതോടൊപ്പം മുല്ലപ്പെരിയാറിലെ വെള്ളവും കൂടി എത്തുകയാണെങ്കിൽ പെരിയാറിന് അത് താങ്ങാൻ കഴിയാത്ത അവസ്ഥയാകും. മാത്രമല്ല ഇതിന്റെ കൈവഴികളിലൂടെ ഇത് ഒഴുകി എത്തുന്നത് ചില താഴ്ന്ന പ്രദേശങ്ങളിലാണ്, ഗ്രാമപ്രദേശങ്ങളിലാണ്. ആ ഗ്രാമപ്രദേശങ്ങളെല്ലാം വെള്ളത്തിനടിയിലാകാനുള്ള ഒരു സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. മാത്രമല്ല അതോടൊപ്പം തന്നെ വേമ്പനാട് കായലിലേക്കും ഇതിന്റെ ഒരു ഭാഗം പോകും. അങ്ങനെ വരുമ്പോൾ അത് അപ്പർ കുട്ടനാടിനെയും കുട്ടനാടിനെയും അത് വലിയ തോതിൽ പ്രതികൂലമായി ബാധിക്കും. സ്വാഭാവികമായി മഴവെള്ളം ഉണ്ടാകുമ്പോൾ തന്നെ കുട്ടനാട് മുങ്ങുന്നതാണ്. അതിനോടൊപ്പം ഈ വെള്ളം കൂടി ആകുമ്പോൾ അത് കുട്ടനാടിനെ വലിയ തോതിൽ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. കാരണം സമുദ്രനിരപ്പിൽ നിന്ന് ഏറെ താഴെയാണ് കുട്ടനാട് പ്രകൃതിദത്തമായി തന്നെ. തീർച്ചയായും ഇപ്പോൾ ശ്രീനാഥ് സൂചിപ്പിച്ചതുപോലെ എങ്ങനെയാണ് ഈ സാഹചര്യം, ഇടുക്കിയുടെ സാഹചര്യം, പെരിയാറിനെ, എറണാകുളത്തിന്റെ പ്രദേശങ്ങളെ, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഭാഗം വേമ്പനാട്ട് കായലിനെയും കുട്ടനാടിനെയും ബാധിക്കും എന്ന നിലയിലെ ആശങ്ക എന്നതാണ് ഇപ്പോൾ
നൽകിയ വിവരം ശ്രീനാഥ്. അതുപോലെ തന്നെ നേരിട്ട് വയനാട്ടിലേക്ക് പോയാൽ ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനവും ആക്ഷേപവും പരാതിയും ഒക്കെ ഉയർന്നത് ഈ ബാണാസുര സാഗർ അണക്കെട്ടുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഷട്ടർ ഉയർത്തിയതുമായി ബന്ധപ്പെട്ടാണ്. അങ്ങനെ ഷട്ടറുകൾ ഉയർത്തിയതിലെ സുരക്ഷാ വീഴ്ചയിൽ ഒരു ചെറിയ അഭിപ്രായത്തിൽ വലിയ മാറ്റമാണ് മന്ത്രി എം എം മണി വരുത്തിയത്. ആദ്യം അത് പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ടാണ് വൈദ്യുതി മന്ത്രി നിലപാടെടുത്തത്. ന്യൂസ് എയ്റ്റിന് അന്ന് വലിയ ഗൗരവമുള്ളൊരു വിഷയമായി നാട്ടുകാരുടെ പരാതി ഉന്നയിച്ചിരുന്നു. ഒരു മുന്നറിയിപ്പുമില്ലാതെയാണ് രാത്രിയിൽ ഡാമിൻ്റെ ഷട്ടർ ഉയർത്തിയത്. അത് വലിയ നിലയിൽ പ്രാണരക്ഷാർത്ഥം എല്ലാം ഇട്ടെറിഞ്ഞ് നാട്ടുകാർക്ക് ഓടി രക്ഷപ്പെടേണ്ട സാഹചര്യമുണ്ടായി. എല്ലാം നഷ്ടപ്പെടുന്നതിന് അത് ഇടയാക്കിയെന്ന് വലിയ ആക്ഷേപം ഉയർന്നിരുന്നു. വില്ലേജ് ഓഫീസർ തന്നെ പടിഞ്ഞാറത്തറ വില്ലേജ് ഓഫീസർ തന്നെ അത് തുറന്ന് ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞിരുന്നു. ഒരു മുന്നറിയിപ്പും ലഭിച്ചിരുന്നില്ല. പക്ഷേ ഇപ്പോൾ മന്ത്രി പറയുന്നത് അങ്ങനെ മുന്നറിയിപ്പ് നൽകുന്നതിൽ കെ എസ് ഇ ബി ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നാണ്. ഒരു മുന്നറിയിപ്പുമില്ലാതെ ബാണാസുര സാഗർ തുറന്നത് ആയിരക്കണക്കിന് കുടുംബങ്ങളെ ദുരിതത്തിലാക്കിയിരുന്നു. അർദ്ധരാത്രി ഡാമിന്റെ ഷട്ടറുകൾ ഉയർത്തിയതിലെ വീഴ്ചയെക്കുറിച്ച് ചോദിച്ചപ്പോൾ വൈദ്യുത മന്ത്രി എം എം മണി ന്യൂസ് എയ്റ്റീനോട് ഇന്നലെ പ്രതികരിച്ചത് ഇങ്ങനെ: അതൊന്നും ഒരു കാര്യവുമില്ല, ഒക്കെ മുൻകരുതലും എല്ലാം സ്വീകരിച്ചതാണ്. ഉദ്യോഗസ്ഥരെ സംരക്ഷിക്കാൻ മന്ത്രി ജനങ്ങളെ തള്ളിപ്പറയുകയാണെന്ന് വിമർശനമുയർന്നു. അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം രംഗത്തെത്തി. ഇതിന് പിന്നാലെയാണ് വൈദ്യുത മന്ത്രി മുൻ നിലപാട് തിരുത്തിയത്. ആ ഡാമെന്ന് അറിഞ്ഞു വന്നപ്പോൾ അത് ചോദിച്ചല്ല പറഞ്ഞില്ല എന്നൊക്കെ കളക്ടർ പറയുന്നുണ്ട്. അക്കാര്യത്തിൽ ഒരു കാര്യമാണ്, ബോർഡിലെ ജീവനക്കാരൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പെശക് ഒന്നോ ഇല്ലയോ എന്നുള്ള കാര്യം ബോർഡ് പരിശോധിക്കുക തന്നെ ചെയ്യും. അണക്കെട്ട് തുറന്നതിലെ വീഴ്ച കെ എസ് ഇ ബി മാനേജിംഗ് ഡയറക്ടർ എൻ എസ് പിള്ളയും പരോക്ഷമായി സമ്മതിച്ചു. മുന്നറിയിപ്പില്ലാതെ തുറന്നു വിട്ടില്ല, അവിടെ മുന്നറിയിപ്പ് കൊടുത്തിട്ട് പെർമിഷന് കാത്തു നിന്നാൽ ഡാമിന് കൂടെ വെള്ളം വിടുക, ഒരു മെർത്തേൺ ഡാമാണ്. കനത്ത മഴ പെയ്ത് അപ്രതീക്ഷിതമായാണ് ഡാം തുറന്നത്. മുന്നറിയിപ്പ് നൽകി തുറക്കാൻ കാത്തുനിന്നാൽ ഡാം കൂടുതൽ അപകടത്തിലാകുമായിരുന്നെന്നും എം ടി പറഞ്ഞു. ബാണാസുരയുടെ വൃഷ്ടി പ്രദേശങ്ങളിൽ മൂന്ന് ദിവസമായി പെയ്യുന്ന കനത്ത മഴ വയനാടിനെ വീണ്ടും ദുരിതത്തിലാക്കുകയാണ്. ഡാമിന്റെ നാല് ഷട്ടറുകളും തുറന്നു. മഴ തുടർന്നാൽ ഷട്ടർ ഇനിയും ഉയർത്തേണ്ടി വരും. അതീവ ജാഗ്രത പുലർത്തണമെന്നാണ് നിർദ്ദേശം. കനത്ത മഴ തുടരുമ്പോഴും ആഗസ്റ്റ് 1 മുതൽ 8 വരെ ഷട്ടറുകൾ തുറന്ന് അല്പാൽപ്പം വെള്ളം ഒഴുക്കിവിടാതിരുന്നതാണ് കെ എസ് ഇ ബി പറയുന്ന ഈ അടിയന്തര സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതെന്ന് വ്യക്തം. ഈ അവസ്ഥയെക്കുറിച്ച് റവന്യൂ വകുപ്പിനോ ജില്ലാ കലക്ടർക്കോ എന്തുകൊണ്ട് മുന്നറിയിപ്പ് നൽകിയില്ലെന്ന ചോദ്യവും ബാക്കിയാണ്. പടിഞ്ഞാറത്തറയിൽ നിന്ന് ക്യാമറമാൻ ഷാഫിക്കൊപ്പം അശ്വിൻ വല്ലത്ത്, ന്യൂസ് 18. ഇപ്പോൾ പടിഞ്ഞാറത്തറയിൽ നിന്ന് അശ്വിൻ തന്നെ വീണ്ടും ചേരുകയാണ്. അശ്വിൻ, ഇന്ന് പകൽ നല്ല മഴയുണ്ടായിരുന്നു, അശ്വിൻ റിപ്പോർട്ട് ചെയ്യുമ്പോഴൊക്കെ അത് കാണാമായിരുന്നു. ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? വീണ്ടും ഷട്ടർ തുറക്കേണ്ടി വരും എന്ന, അല്ലെങ്കിൽ ഷട്ടർ ഉയർത്തും എന്ന ഒരു ആശങ്ക പ്രദേശവാസികൾക്കുണ്ടോ? എന്താണ് ഏറ്റവും പുതിയ ജീവിതവുമായി ബന്ധപ്പെട്ട്, ആ മേഖലയുമായി ബന്ധപ്പെട്ട് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? ശക്തമായ മഴയാണ് ഈ പടിഞ്ഞാറത്ര ഡാമിൻ്റെ, അതായത് ബാണാസുര സാഗർ ഡാമിൻ്റെ വൃഷ്ടി പ്രദേശങ്ങളിലെല്ലാം പെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ മഴ ഇനിയും ഒരു ദിവസം കൂടി തുടരും എന്ന് തന്നെയാണ് ഒരു വെതർകാസ്റ്റും വന്നിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 300 സെൻറ്റിമീറ്ററിലേക്ക് ഈ ഷട്ടർ ഉയർത്തേണ്ടി വരും എന്നുള്ളൊരു കണക്കുകൂട്ടലും കെ എസ് ഇ ബിയുടെ ഭാഗത്തു നിന്നുണ്ട്. ഇപ്പോൾ ഉള്ളത് ഷട്ടർ ഉയർത്തിയിരിക്കുന്നത് 235 സെൻറ്റിമീറ്ററാണ്. അരമണിക്കൂറിനുള്ളിൽ അത് 260 സെൻറ്റിമീറ്ററായി മാറും. പിന്നീട് അങ്ങോട്ടേക്ക് പിന്നീട് പെയ്യുന്ന മഴയുടെ കണക്ക്, ഈ ബാണാസുര സാഗർ ഡാമിലേക്ക് ഒഴുകിയെത്തുന്ന വെള്ളത്തിൻ്റെയൊക്കെ കണക്ക് അനുസരിച്ചായിരിക്കും എത്തുക. 300 സെൻറ്റിമീറ്ററിലേക്ക് ഇത് ഷട്ടറുകൾ ഉയർത്തുകയാണെങ്കിൽ തീർച്ചയായും 4 പഞ്ചായത്തുകളെ അത് ബാധിക്കും. ഇപ്പോൾ തന്നെ താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളത്തിൻ്റെ നിരപ്പ് ഉയർന്നു തുടങ്ങിയിട്ടുണ്ട്. പല വീടുകളും മുങ്ങിത്തുടങ്ങിയ ഒരു സാഹചര്യവുമുണ്ട്. ഈ ദിവസം എങ്ങനെ കടന്നുപോകും എന്നതിനെ അനുസരിച്ചിരിക്കും വയനാടിനെ ഈ രണ്ടാം ഘട്ടത്തിൽ പെയ്യുന്ന മഴ വയനാടിനെ ഇനി എങ്ങനെ ദുരിതത്തിലാക്കും എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ ശരത്. ആ 3-4 പഞ്ചായത്തുകളെ കുറിച്ച് ഷഹീദ് പറഞ്ഞല്ലോ, വേഗത്തിലൊന്ന്, ആ പഞ്ചായത്തുകളിലെ ജീവിതം, ദുരിതാശ്വാസ ക്യാമ്പുകളുണ്ടോ, വീടുകളിലേക്ക് ആളുകൾക്ക് മടങ്ങാനാവുന്നുണ്ടോ, ആ വിവരങ്ങൾ ഒന്ന് ചുരുക്കി. ഇവിടെയെല്ലാം തന്നെ ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അശ്വിൻ പറയും. ഇവിടെയെല്ലാം ആളുകളെ, അതായത് ഈ സ്ഥലങ്ങളിലെല്ലാം വെള്ളക്കെട്ടുകൾ ഉണ്ടാവാൻ സാധ്യതയുള്ള ഈ സ്ഥലങ്ങളിൽ നിന്നെല്ലാം ആളുകളെ മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 300 സെൻറ്റിമീറ്റർ ഉയർത്തുക എന്ന് പറഞ്ഞാൽ എങ്ങനെ പോയി കഴിഞ്ഞാലും വീടുകളെല്ലാം വെള്ളത്തിലാവുന്ന ഒരു അവസ്ഥ വരും. പക്ഷേ ബീച്ചനഹള്ളി ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നിരിക്കുന്നു എന്നുള്ളതാണ് ആശ്വാസകരമായ ഒരു വസ്തുത. നേരത്തെ, അതായത് 9-ാം തീയതി ഈ ഡാമിൻ്റെ ഷട്ടർ തുറക്കുന്ന സമയത്ത് ബീച്ചനഹള്ളി ഡാമിൻ്റെ ഷട്ടറുകൾ തുറന്നിരുന്നില്ല എന്നൊരു വസ്തുതയാണ്. അതുകൊണ്ടാണ് കബനിയിൽ വലിയ രൂപത്തിലുള്ള വെള്ളക്കയറ്റം ഉണ്ടാകാനും കബനി കരകവിഞ്ഞൊഴുകാനും അതുവഴി ഈ പഞ്ചായത്ത്
പഞ്ചായത്തുകളിലെല്ലാം തന്നെ വീടുകൾ വെള്ളത്തിനടിയിലാവാനും നൂറുകണക്കിന് ഹെക്ടർ കൃഷിഭൂമി നശിക്കാനും എല്ലാം കാരണമായത് ആ മുന്നൊരുക്കം ഉണ്ടായില്ല എന്നുള്ള ഒരു വിമർശനമാണ്. അതായത് ഇത്തരത്തിലൊരു പ്ലാനിംഗ് വിവിധ വകുപ്പുകൾ യോജിച്ച് നടത്തേണ്ട ഒരു പ്ലാനിംഗ് ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന വിമർശനമാണ് ഉയർന്നത്. വിമർശനങ്ങളെ മന്ത്രിയും KCB പങ്കുവെക്കുന്നുമുണ്ട് അശ്വിൻ. ഏതായാലും ജനജീവിതം ആ മേഖലയിൽ ഈ ഡാമുമായി ബന്ധപ്പെട്ട് നിശ്ചയമായും ഈ വലിയ മഴയിൽ, പ്രളയത്തിൽ, പേമാരിയിൽ തികഞ്ഞ മരവിപ്പിലാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. വേഗത്തിലൊന്ന് ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, ഈ ഡാമുകൾക്ക് മുന്നറിയിപ്പ് പോലും നൽകാൻ കഴിയാത്ത വിധം തുറക്കേണ്ടി വരുന്നു എന്ന് നമ്മുടെ അധികൃതർക്ക് പരസ്യമായി സമ്മതിക്കേണ്ടി വരുന്നു എന്ന ഒരു പുതിയ അനുഭവം കൂടി ഈ പ്രളയം നൽകുന്നില്ലേ? തീർച്ചയായിട്ടും നമുക്ക്, ഞാൻ പറഞ്ഞല്ലോ 24 മണിക്കൂറിന് മുമ്പേ അറിയിക്കുമെന്ന് പറയുന്നതൊന്നും പ്രായോഗികമായി എല്ലായിടത്തും. ഇടമലയാർ വെളുപ്പാങ്കല 5 മണിക്കാണ് തുറന്നത്. നമുക്കങ്ങനെ പ്രായോഗികമായി പറയുന്നില്ല. കാട്ടിൽ പെയ്യുന്ന മഴ വിവിധ രൂപത്തിൽ, നാട്ടിൽ മഴ പെയ്യുന്നു, അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രിക്കോഷൻ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് പക്ഷേ ജനങ്ങൾ എന്ത് ചെയ്യണം? ഇനിയിപ്പോൾ നമ്മൾ, കാരണം കഴിഞ്ഞൊരു 3-4 ആഴ്ചയായിട്ട് മഴയാണല്ലോ. ജനങ്ങൾ ഈ തിരിച്ചു പോകുന്നത് എപ്പോഴാണ്? എൻ്റെ ജീവൻ സ്വത്തിന് എന്ത് സംഭവിക്കും എന്നുള്ള തൽക്കാലം ഒന്ന് ക്ഷമയോടുകൂടി നിൽക്കുകയും അവരുടെ ജീവൻ രക്ഷിക്കുക. ആദ്യം നമ്മൾ ജീവനാണ് രക്ഷിക്കേണ്ടത്. ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടി പരമാവധി ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ പോവുകയും അവിടെ എന്തെങ്കിലും കുഞ്ഞു പ്രശ്നങ്ങളുണ്ട്, തീർച്ചയായും ഒരുപാട് ആൾ വരും പ്രശ്നങ്ങളുണ്ട്, ആ പ്രശ്നങ്ങളിലേക്ക് അവരൊന്ന് കോപ്പപ്പ് ചെയ്ത് പരമാവധി ജീവനുകൾ രക്ഷിച്ച് മാറി നിൽക്കുക എന്നുള്ള വളരെ ലളിതമായ ഒരു കാര്യം മാത്രമേ ഇപ്പോൾ നമുക്ക് മുന്നിലുള്ളൂ. മഴ അതിശക്തമാണ് അടുത്ത 2 ദിവസവും വരാനുള്ളത്. അപ്പോൾ തീർച്ചയായും ജീവനുകൾ രക്ഷിക്കുന്ന നിലയിലേക്ക് പരമാവധി ഉയർന്ന സ്ഥലങ്ങളിലേക്കും എന്ന് പറഞ്ഞാൽ ഈ ഉരുൾപൊട്ടൽ അതാണ് സുഭാഷ് ചന്ദ്രബോസ്. കഴിഞ്ഞ ദിവസം ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിച്ചപ്പോൾ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത് ജീവൻ സംരക്ഷിക്കുക, പിന്നാലെ ജീവിതം തിരിച്ചുപിടിക്കുക. പക്ഷേ വീണ്ടും കാലാവസ്ഥ മാറുന്നു, കനത്ത മഴ തുടരുന്നു എന്നതോടുകൂടി ജീവൻ രക്ഷിക്കുക എന്ന് പറയുന്ന ആ അവസ്ഥയിലേക്ക് വീണ്ടും നമ്മൾക്ക് മടങ്ങിപ്പോകും. തീർച്ചയായും ആളുകൾ ഇപ്പോൾ ആലോചിക്കേണ്ടത് സുരക്ഷിതമായ തുരുത്തുകളിലേക്ക് മാറി ഗവൺമെന്റിന്റെയും സന്നദ്ധ സംഘടനകളുടെയും പഞ്ചായത്തിന്റെയും എല്ലാവരുടെ സഹായത്തോടുകൂടി സുരക്ഷിതമായ സ്ഥലത്തേക്ക് മാറി നിൽക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മറ്റൊന്നിനെ കുറിച്ച് ഇപ്പൊ ചിന്തിക്കരുത്. വയനാട്ടിൽ നിന്ന് ഷഹീദാണ് ചേരുന്നത്, ഒപ്പം കോഴിക്കോട് നിന്ന് വിനേഷുമുണ്ട്. രണ്ടുപേരിലേക്ക് ഞാൻ വേഗം വരാം. പ്രളയക്കെടുതിയിൽ അമർന്ന കേരളത്തിൽ ഓരോ മിനിറ്റിലും പുതിയ വിവരങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇടമലയാർ ഡാം അതിൻ്റെ പരമാവധി സംഭരണ ശേഷി കവിഞ്ഞു എന്ന ഒരു വിവരം, അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ ഡാം 138 അടിയിൽ എത്തിയിരിക്കുകയാണ്. 136 കേരളം കേരളം പൊതുവിൽ നിലനിർത്താൻ ആഗ്രഹിക്കുന്നത്. സുപ്രീംകോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ 142 വരെ ആകാമെന്ന് പറയുമ്പോഴും വലിയ സുരക്ഷാ ഭീഷണി എന്ന കേരളം ഉന്നയിക്കുന്ന ആശങ്ക കാണാതിരുന്നുകൂടാ. 138 അടിയിൽ മുല്ലപ്പെരിയാർ ഡാം എത്തി നിൽക്കുന്ന സാഹചര്യം, ഇതാണ് അവിടെ നിന്ന് വന്നിട്ടുള്ള പുതിയ വിവരം. മുമ്പ് അശ്വിൻ സൂചിപ്പിച്ചത് ബാണാസുര സാഗറുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ആ ഷട്ടർ തുറന്നത് സ്വാഭാവികമായി സംഭരണശേഷി കവിഞ്ഞതോടുകൂടി തുറക്കേണ്ടി വന്നു. അത് വലിയ നിലയിൽ വയനാടിൻ്റെ ഒരു വലിയ ഭാഗത്തെ വെള്ളത്തിനടിയിലാക്കുന്ന സാഹചര്യമുണ്ടായി. അതേക്കുറിച്ചും അതുപോലെ തന്നെ കൺട്രോൾ റൂമുകളുടെ പ്രവർത്തനത്തെക്കുറിച്ചുമൊക്കെ ദുരന്ത നിവാരണ സമിതിയുടെ തലവനായിട്ടുള്ള PH കുര്യൻ പറഞ്ഞതൊന്ന് കേൾക്കാം. വയനാട്ടിൽ ബാണാസുര സാഗർ ഡാം ഏറ്റവും കൂടുതൽ കുറക്കാവുന്നിടത്ത് അവിടെ ഏറ്റവും കൂടുതൽ അവിടെ തന്നെയാണ്. അത് കംപ്ലീറ്റ് തുറന്നു വെച്ചിരിക്കുകയാണ്. വൃഷ്ടിപ്രദേശത്ത് നിന്ന് വെള്ളം മുഴുവൻ താഴോട്ട് വീഴും. അതിൻ്റെ താഴോട്ടുള്ള കബനിയുടെ വൃഷ്ടിപ്രദേശത്ത് നല്ല മഴയാണ്. അത് രണ്ടും കൂടെ കൂടുമ്പോൾ ഈ ബാണാസുര സാഗറിൻ്റെ താഴോട്ടുള്ള പ്രദേശങ്ങളിൽ ശക്തമായിട്ടുള്ള, ഇതിനു മുമ്പ് 2-3 ദിവസം മുമ്പ് വന്നതിനേക്കാളും കൂടുതൽ വെള്ളം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അവിടെയും ഫുൾ അലേർട്ടിൽ നമ്മൾ നിർത്തിയിരിക്കുകയാണ്. തീർച്ചയായും ഫുൾ അലർട്ടാണ്, അതീവ ജാഗ്രതയിൽ കേരളം ആകെ നിൽക്കുകയാണ്. അതുതന്നെ എവിടെയൊക്കെ എങ്ങനെയൊക്കെ റെഡ് അലർട്ടിലേക്ക് പോകുമെന്ന വലിയ ചോദ്യം. സാധാരണക്കാർ എല്ലാവരും ഇപ്പോൾ ഒരുപോലെ ഇതേക്കുറിച്ചൊക്കെ അറിയും വിധത്തിലേക്ക് ഈ പരസ്പര സംസാരങ്ങൾ, വിവരങ്ങൾ കൈമാറൽ കൊണ്ടുചെന്നെത്തിക്കുന്നു എന്ന വളരെ ശ്രദ്ധേയമായ കാര്യമുണ്ട്. റെഡ് അലർട്ട് എന്ന ഇപ്പോഴത്തെ പ്രഖ്യാപനം, അതിൻ്റെ തുടർച്ചയെക്കുറിച്ച് അദ്ദേഹത്തിന് പറയുന്നത്, അദ്ദേഹം പറഞ്ഞത് എന്താണെന്നൊന്ന് കാണാം. റെഡ് അലേർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലാവസ്ഥാ കേന്ദ്രത്തിൻ്റെ റെഡ് അലേർട്ട് ഇന്ന് എല്ലാ ജില്ലയിലുമുണ്ട്, നാളെയും മിക്കവാറും ജില്ലയിലുണ്ട്. നമ്മൾ ഈ പറയുന്ന പ്രധാന ജില്ലകൾ, മലയോര ജില്ലകളിലെല്ലാം നാളെയും ഉണ്ട്. മലയോര ജില്ലകളിലെല്ലാം റെഡ് അലർട്ടുണ്ട്. ഇപ്പോൾ വീണ്ടും ആശങ്കാ തീരമായി പെരിയാർ മാറുമ്പോൾ അതേക്കുറിച്ചുള്ള റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി എന്ന നിലയിലും അതുപോലെ തന്നെ ദുരന്ത നിവാരണ സമിതിയുടെ തലവൻ എന്ന നിലയിലും എന്താണ് സർക്കാർ ഇക്കാര്യത്തിൽ ഏറ്റവും ഒടുവിൽ കഴിഞ്ഞ മണിക്കൂറിൽ വിലയിരുത്തിയിട്ടുള്ളത് എന്ന് അദ്ദേഹം തന്നെ പറയും. പെരിയാറിൽ താഴോട്ട് ശക്തമായിട്ടുള്ള വളരെ അതീവ ജാഗ്രതയാണ് ഇപ്പം കൊടുത്തിരിക്കുന്നത്. എറണാകുളത്തിൻ്റെ പറവൂർ മേഖലയിലും ആലുവായി താഴോട്ടുള്ളവരും ക്യാമ്പിൽ പോയവരെ ഇപ്പോൾ തിരിച്ച് നമ്മൾ അവിടേക്ക് വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ആലുവായിലും താഴോട്ടും ശക്തമായിട്ട് വെള്ളം ഉയരാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഡോക്ടർ CK രാജൻ,
ഈ വിധമുള്ള ഒരു കാലാവസ്ഥ അത് സൃഷ്ടിക്കുന്ന വലിയ പ്രത്യാഘാതങ്ങൾക്ക് നടുവിൽ കേരളം ജീവിക്കുകയാണ്. മലയോരത്തെക്കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ തന്നെ പി എച്ച് കുര്യൻ പറഞ്ഞതുപോലെ അതീവ ജാഗ്രതയിൽ പെരിയാർ പോകേണ്ട ഒരു സമയം. അതുപോലെ തന്നെ മലയോര മേഖല റെഡ് അലർട്ടിൽ കേരളമാകെ നിൽക്കുന്ന ഒരു ഒരു വളരെ പ്രതികൂലമായ ഒരു കാലാവസ്ഥ വളരെ ശക്തമായി തന്നെ മുന്നോട്ട് പോകും എന്ന് ഉറപ്പിച്ചു പറയുകയാണോ താങ്കളും? തീർച്ചയായിട്ടും അടുത്ത 2-3 ദിവസം വളരെ നിർണായകമാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ബേ ഓഫ് ബംഗാളിലും അതുപോലെ തന്നെ പസഫിക് ഓഷനിൽ പോലും ശക്തി കൂടിയ ന്യൂനമർദ്ദങ്ങൾ, സാധാരണ ഈ സമയത്ത് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ന്യൂനമർദ്ദങ്ങൾ ഉണ്ടാകാറില്ല, അത് ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല സാറ്റലൈറ്റ് പിക്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിൻ്റെ അവിടെ നിന്നും ആ കിഴക്കൻ തീരങ്ങളിൽ ഒറീസയുടെ അപ്പുറത്ത് വരെയുള്ള സ്ഥലങ്ങളിൽ വളരെ ശക്തിയുള്ള മേഘങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. അവിടെ എല്ലാം വലിയ മഴയാണ്. ഈ തരത്തിലുള്ള ഒരു പ്രതിഭാസം ഉടൻ 24 മണിക്കൂർ കൊണ്ടോ 36 മണിക്കൂർ കൊണ്ടോ അത് കുറയാൻ സാധ്യതയില്ല. പിന്നെ ഇടയ്ക്ക് മഴയുടെ ശക്തി കുറച്ച് കൂടുകയും കുറയുകയും ഒക്കെ ചെയ്യുമെങ്കിലും പൊതുവിൽ നമുക്ക് ഒരുപാട് നാശനഷ്ടങ്ങൾ ഉണ്ടാക്കാനുള്ള ലക്ഷണങ്ങളാണ് കാണുന്നത്. അത് ഇപ്പോൾ ഇതിനുള്ള പരിഹാരം കാണാനായിട്ട് വേറെ ഒന്നും പറ്റില്ല. അത് ശരിയാണ് താങ്കൾ പറഞ്ഞല്ലോ. സംഭവിക്കാവുന്ന നഷ്ടത്തിൻ്റെ പരമാവധിയിൽ തന്നെ കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ്. അതിനെ ഏതെങ്കിലും തരത്തിൽ തിരുത്താനാവില്ല, നിയന്ത്രിക്കാനാവില്ല. കരുതലോടുകൂടി അതിനെ നേരിടാൻ മാത്രമേ കഴിയൂ എന്ന സാഹചര്യം. ഇവിടെ IMD ഡയറക്ടർ ശ്രീമതി സതീദേവി, ഇവിടെ ഇപ്പോൾ നേരത്തെ ശ്രീ രാജൻ സൂചിപ്പിച്ചത്, ഡോക്ടർ CK രാജൻ സൂചിപ്പിച്ചൊരു കാര്യമുണ്ട്, ഈ മൺസൂൺ ബ്രേക്കപ്പ് ഉണ്ടാകും എന്ന് പറഞ്ഞത്. മൺസൂണിനൊരു ബ്രേക്കില്ലാത്ത വിധമാണ് ഇവിടെ മഴ പെയ്ത്. ഇങ്ങനൊരു കാലാവസ്ഥ മാറ്റം സംഭവിക്കുന്നതിന് സ്വാഭാവികമായും അതിൻ്റേതായ കാരണങ്ങൾ ഉണ്ടാവില്ലേ? മൺസൂൺ ഏറ്റവും അധികം ലഭിക്കുന്ന പ്രദേശം തന്നെയാണ് കേരളം. ആ കേരളത്തെ പോലും അമ്പരപ്പിക്കും വിധം മഴ പെയ്യുന്നു, ഒരു ബ്രേക്ക് പോലും ഇല്ലാത്ത മൺസൂൺ. കേരളത്തിന് എല്ലാ സബ് ഡിവിഷനും വേണ്ടി ഫോർകാസ്റ്റ് ഞങ്ങൾ സാധാരണ കൊടുക്കുന്നത് 5 ദിവസത്തിന് വേണ്ടിയാണ്. പിന്നെ 2 ദിവസത്തെ ഔട്ട്ലുക്കും കൂടി കൊടുക്കും. അങ്ങനെയാണ് പതിവ്. ഇതിപ്പോ പ്രധാനമായും കേരളത്തിൽ മഴ ലഭിക്കാൻ എപ്പോഴൊക്കെയാണ് ഈ ലോ പ്രഷർ സിസ്റ്റം ന്യൂനമർദ്ദം അവിടെ ഫോം ചെയ്തിരിക്കുന്നത്, ആ സമയത്ത് നല്ല ഇതുപോലെ ശക്തിയായ മഴ വളരെയധികം ചാൻസ് ഉള്ളതാണ്. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കാലാവസ്ഥാ കേന്ദ്രം വിദഗ്ധരും അതുപോലെ തന്നെ IMDയും നൽകുന്ന കൃത്യമായ നിർദ്ദേശം, കൃത്യമായ മുന്നറിയിപ്പ്. അത് കരുതി മുന്നോട്ട് പോവുക എന്നുള്ളതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. ശക്തമായ മഴ തുടരും, ശനിയാഴ്ച വരെ അതുണ്ടാകും എന്ന് പറയുമ്പോൾ അതിനെ കരുതലോടെ എങ്ങനെ നേരിടും, അല്ലെങ്കിൽ ഈ IMD പ്രവചനത്തെക്കുറിച്ചുള്ള സർക്കാരിൻ്റെ ഈ ദുരന്ത നിവാരണ സംവിധാനത്തിൻ്റെ വിലയിരുത്തലിനെ കുറിച്ച് കൂടി കേൾക്കാം. PH കുര്യൻ പറയുന്നത്. IMD ഇന്ന് ഉച്ചയ്ക്ക് നമുക്ക് തന്ന പ്രെഡിക്ഷൻ അനുസരിച്ച് രണ്ടും റെഡ് അലേർട്ടിൽ തന്നെയാണ്. നാളെ ചില ജില്ല ഓറഞ്ചിലേക്ക് പോകും, മറ്റന്നാൾ മറ്റുള്ള ജില്ലകൾ ഓറഞ്ചിലേക്ക് പോകും. അതാണ് ഇപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന പ്രെഡിക്ഷൻ. ഇപ്പോൾ വയനാട്ടിൽ നിന്ന് ഷഹീദ് വീണ്ടും ചേരുകയാണ്. ഷഹീദ്, ഈ വയനാടിൻ്റെ നേരത്തെ ബാണാസുര സാഗർ അണക്കെട്ട് അതും അതിൻ്റെ ഷട്ടർ തുറന്നതുമായി ബന്ധപ്പെട്ട മേഖലകളെക്കുറിച്ചൊക്കെ അശ്വിൻ സംസാരിച്ചു. വയനാടിൻ്റെ മറ്റ് മേഖലകൾ, ഈ പ്രളയത്തിൽ ആദ്യം ഒറ്റപ്പെട്ടു പോയ ജില്ല വയനാടായിരുന്നു. അതിൻ്റെ എല്ലാ വൈവിധ്യങ്ങളെയും തകർക്കും വിധമാണ് അത്ര വലിയ പ്രളയം ആ ജില്ലയെ ആക്രമിച്ചത്, ഇല്ലാതാക്കുന്നത്. അവിടെ മറ്റു മേഖലകൾ, അവിടുത്തെ ജനജീവിതം, അതിൻ്റെ ഒരു അവസ്ഥ. പനമരത്ത് നിന്ന് പകൽ ഷഹീദ് റിപ്പോർട്ട് ചെയ്ത ഓർമ്മയുണ്ട്. എന്താണ് മറ്റു മേഖലകളുടെ ഒരു അവസ്ഥ വയനാട്ടിൽ? ശരത്ത്, രണ്ട് പ്രതിസന്ധികളിലൂടെയാണ് ഇപ്പോൾ വയനാട് കടന്നു പോകുന്നത് വേണമെങ്കിൽ പറയാൻ കഴിയും. കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയുണ്ടായ വലിയ വെള്ളപ്പൊക്കത്തിലും പേമാരിയിലും പെട്ട് ദുരന്തം സംഭവിച്ചവർ, വീട് നഷ്ടപ്പെട്ടവർ, അങ്ങനെ 10,000 ഏകദേശം 14,000 പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. ശ്രദ്ധിക്കേണ്ടത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും വലിയ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നത് വയനാട് ജില്ലയിലാണ് എന്നുള്ളതാണ്. അവരുടെ തിരിച്ചുപോക്ക്, അവരുടെ ദുരിതാശ്വാസ ക്യാമ്പുകളുടെ ജീവിതം, അവരുടെ തിരിച്ചുപോക്ക്, നമ്മൾ പകൽ സമയത്ത് റിപ്പോർട്ട് ചെയ്ത പോലെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ കഴിയാത്ത സാഹചര്യം, വീടുകൾ പാടെ തകർന്ന സാഹചര്യം, ഇതൊക്കെ വലിയ ഒരു ദുരന്ത, ഒരു ഭീതിതമായ ഒരു മുഖം അവരുടെ നേരെ തിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ട്. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴും തുടരുന്ന ഈ തുടർച്ചയായി പെയ്യുന്ന വലിയ മഴ എന്നുള്ളതാണ്. ഈ മഴയോടൊപ്പം പല സ്ഥലങ്ങളിലും ഉരുൾപൊട്ടലുണ്ടാകുന്നു, മലയിടിച്ചിലുണ്ടാകുന്നു. ഒപ്പം തന്നെ ബാണാസുര സാഗർ വീണ്ടും തുറന്നുവിടുന്ന, കൂടുതൽ ഷട്ടറുകൾ കൂടുതൽ ഉയർത്തുന്ന സാഹചര്യം, ഇതേ തുടർന്നുണ്ടാകുന്ന വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടാകുന്ന സാഹചര്യം, ഈ രണ്ട് കാര്യങ്ങളും ഒരേ സമയം വയനാടിനെ തുറച്ചു നോക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം താരതമ്യേന നേരത്തെ തന്നെ പരിസ്ഥിതി ദുർബല പ്രദേശങ്ങളാണ്
തന്നെയാണ് വയനാടിൻ്റെ മിക്ക പ്രദേശങ്ങളും. ഈ ഈ വലിയ മഴ, തുടർച്ചയായി പെയ്യുന്ന ഈ വലിയ മഴ വയനാടിന് താങ്ങാൻ കഴിയുന്ന ഒരു സ്ഥിതിയിലേക്ക് നടുപൊടിക്കുന്ന തരത്തിലേക്ക്. അതായത് നേരത്തെ ഇവിടെ സംസാരിച്ചടക്കം ഷഹീദ്, ഈ കാട്ടിലെ ഉരുൾപൊട്ടൽ ജനവാസ മേഖലകളെ തകർക്കുന്നതാണ് നമ്മൾ കണ്ടത് വയനാട്ടിൽ. ഒന്ന്, രണ്ട്, താമരശ്ശേരി ചുരത്തിൽ അടക്കം എല്ലാ ചുരത്തിലെയും പാതകൾ പൂർണ്ണമായും ഗതാഗതം സ്തംഭിക്കും വിധം ഇല്ലാതാകുന്ന സാഹചര്യം സംഭവിച്ചു. ഇതൊക്കെ യഥാർത്ഥത്തിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ആ മേഖലകളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണ്? വയനാടിൻ്റെ ഇത്തരം മലപ്രദേശങ്ങളെല്ലാം ഉരുൾപൊട്ടൽ ഭീഷണിയിൽ, ഉരുൾപൊട്ടൽ ഭീതിയിൽ കഴിയുന്നു. ഏറ്റവും പുതിയ വിവരം, ഈ ചെമ്പ്രമലയുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നും ഉരുൾപൊട്ടൽ ഭീതിയെ തുടർന്ന്, ഭീഷണിയെ തുടർന്ന് ആളുകളെ ഇപ്പോഴും മാറ്റിപ്പാർപ്പിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഈ ഈ കുറിച്ചർമലയിൽ ഇന്നും രണ്ടാമതും, കഴിഞ്ഞ ദിവസം വലിയ ഉരുൾപൊട്ടലുണ്ടായി, ആളുകളെ, നൂറോളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ച കുറിച്ചർമലയിൽ ഇന്ന് വീണ്ടും ഉരുൾപൊട്ടലുണ്ടായി. ഒപ്പം തന്നെ വയനാടിൻ്റെ ഒമ്പതാം വളവ് ഇന്നും വീണ്ടും വനത്തിനുള്ളിൽ ഉരുൾപൊട്ടലുണ്ടായതിനെ തുടർന്ന് മലയിടിച്ചിലുണ്ടായി, വാഹന ഗതാഗതം തുടർച്ചയായി തടസ്സപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായത്. അതായത് വയനാടിൻ്റെ ഏറെക്കുറെ എല്ലാ മലമ്പ്രദേശങ്ങളും ഇപ്പോൾ ഉരുൾപൊട്ടൽ ഭീഷണിയിൽ കഴിയുന്നു. ആളുകൾക്ക് അവിടെ വളരെ ഭീതിയോടുകൂടിയാണ്, നിലവിലുള്ള ഏറെക്കുറെ ആളുകൾ അവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചിരിക്കുന്നു. അവശേഷിക്കുന്നവർ വളരെ ഭീതിയോടുകൂടി അവിടെ കഴിയുന്ന ഒരു സാഹചര്യം വയനാട്ടിൽ നിന്നും ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യാൻ കഴിയുന്നു. ശരി ഷഹീദ്, ആദിവാസി മേഖലകൾ അതുപോലെ തന്നെ സകലമാന ജനവിഭാഗത്തെയും ബാധിക്കും വിധം ഒരു ജില്ലയെ തന്നെ പൂർണ്ണമായും ഒറ്റപ്പെടുത്തുകയും തകർക്കുകയും ചെയ്യുന്നു എന്നതാണ് ഈ പ്രളയത്തിൽ വയനാട്ടിൽ കണ്ടത്. അതേ സാഹചര്യത്തിലൂടെ വീണ്ടും ആ ജില്ല മുന്നോട്ട് പോവുകയാണ് മാറ്റങ്ങളില്ലാതെ. ഇപ്പോൾ വിനേഷാണ് ചേരുന്നത് കോഴിക്കോട് നിന്ന്. വിനേഷ്, ഈ നഗരങ്ങളിൽ നിന്ന് ഏറ്റവും ശ്രദ്ധേയമായി കണ്ടത് കോഴിക്കോട് നഗരത്തിലാണ്. വലിയ കാറ്റും മഴയുമായിരുന്നു പകൽ പലപ്പോഴും കണ്ടത്. ഇപ്പോഴത്തെ സ്ഥിതി എന്താണ്? അത് നഗരജീവിതത്തെ ബാധിച്ചിട്ടുണ്ടോ? പൊതുവിൽ അതോടൊപ്പം കോഴിക്കോടിൻ്റെ കിഴക്കൻ മേഖലകൾ, മലയോര മേഖലകൾ, ഈ രാത്രിയിൽ വരുന്ന വിവരങ്ങൾ. സ്ഥലത്ത് ഇന്നലെ രാത്രി മുതൽ തന്നെ, അതായത് അർദ്ധരാത്രി മുതൽ തന്നെ ശക്തമായ മഴ തന്നെയാണ് കോഴിക്കോട് നഗരത്തിലും പ്രാന്തപ്രദേശങ്ങളിലും ഒപ്പം തന്നെ മലയോര മേഖലകളിലും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ശക്തമായ കാറ്റുമുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും വൈദ്യുതി ബന്ധം തകരാറിലായിട്ടുണ്ട്. അതേസമയം നഗരത്തിൽ കാര്യമായ പ്രശ്നങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല. എന്നാൽ മലയോര മേഖലയിലേക്ക് കടക്കുകയാണെങ്കിൽ വയനാടുമായി അതിരിടുന്ന മലയോര മേഖലയിലാണ് കാര്യമായ പ്രശ്നങ്ങളുള്ളത്. പ്രത്യേകിച്ച് താമരശ്ശേരി ചുരത്തിൽ ഉൾവനത്തിൽ ഉരുൾപൊട്ടലുണ്ടായതിൻ്റെ അടിസ്ഥാനത്തിലാണ് പല സ്ഥലങ്ങളിലും മണ്ണിടിച്ചിലുണ്ടാവുകയും ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ട ഒരവസ്ഥയുണ്ടായി. ഒപ്പം തന്നെ സാധാരണ നിലയിൽ നമുക്കറിയാം, മഴയുണ്ടാകുന്ന സമയങ്ങളിൽ ഉരുൾപൊട്ടുന്ന പുല്ലൂരമ്പാറ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ, ആനക്കാംപൊയിൽ, അതുപോലെ തന്നെ നായാടുംപൊയിൽ, ജീരകപ്പാറ പോലുള്ള സ്ഥലങ്ങളിൽ ഉരുൾപൊട്ടൽ, വനത്തിനകത്ത് ഉരുൾപൊട്ടലുണ്ടായി. ശക്തമായ മഴ വെള്ളപ്പാച്ചിലായിരുന്നു ഇതിന്റെ ഫലം. ഇതിന്റെ പരിസരങ്ങളിലുള്ളവരെല്ലാം തന്നെ യഥാസമയം, അല്ലെങ്കിൽ ഈ ഇതിന്റെ ഈ പുഴ ഒഴുകി വരുന്ന സമീപപ്രദേശങ്ങളുണ്ടായിരുന്ന ആളുകളെല്ലാം യഥാസമയം മാറ്റിപ്പാർപ്പിച്ചതിനാൽ വലിയ ദുരന്തം ഒഴിവായി. മലപ്പുറത്തേക്ക് കടക്കുകയാണെങ്കിൽ നിലമ്പൂരിൽ ശക്തമായ മഴ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ആഢ്യൻപാറയിലും അതുപോലെ തന്നെ കരുവാരക്കുണ്ടിലും വലിയ ഉരുൾപൊട്ടൽ തന്നെ ഉണ്ടായിരിക്കുന്നു. ഇതിന്റെ ഫലമായി മുണ്ടേരി പുഴ കരകവിഞ്ഞൊഴുകുകയാണ്. മുണ്ടേരി സീഡ് ഫാമിന് സമീപം ഉണ്ടായിരുന്ന 20 തൊഴിലാളികൾ ഒഴുകിപ്പോവുകയും, എന്നാൽ ഫയർഫോഴ്സും നാട്ടുകാരും ഊർജിതമായ തെരച്ചിലൂടെ ഇവരെ രക്ഷപ്പെടുത്തുകയാണ് ഉണ്ടായത്. ഇത്തരത്തിലൊരവസ്ഥയാണ്. ശക്തമായ മഴ ഇന്ന് രാത്രിയും അതുപോലെ നാളെയും ലഭിച്ചു കഴിഞ്ഞാൽ മലയോര മേഖലയുടെ അവസ്ഥ വളരെ രൂക്ഷമാവുകയും, അല്ലെങ്കിൽ ഒപ്പം തന്നെ വലിയ അപകടത്തിലേക്ക് ഇതിന് കാരണമാവും എന്ന് നമുക്ക് പറയാൻ കഴിയും. ശരത്ത്, രണ്ട് പ്രധാനപ്പെട്ട ജില്ലകളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ് ഇപ്പോൾ വിനേഷ് നൽകിയത്. അത് നിങ്ങളെയൊക്കെ സംബന്ധിച്ച് അമ്പരപ്പിക്കും വിധമാണോ ഈ പ്രളയത്തോടുള്ള മലപ്പുറത്തിൻ്റെ ആ ഭൂപ്രദേശത്തിൻ്റെ പ്രതികരണം? വലിയ ഉരുൾപൊട്ടൽ, നിലമ്പൂരൊക്കെ ആ രൂപത്തിൽ തന്നെ പൂർണ്ണമായും വെള്ളത്തിലമരുന്ന നില, വലിയ ഉരുൾപൊട്ടൽ മലപ്പുറത്ത് സംഭവിച്ചതും അതുപോലെ തന്നെ കോഴിക്കോട് നഗരത്തിൽ ഇന്നും ശക്തമായ കാറ്റും മഴയുമായിരുന്നു, ഇന്നലെ രാത്രി തന്നെ തുടങ്ങിയതാണ്. ഇനിയും അത് രണ്ട് ദിവസം കൂടി തുടരുന്നത് ചിന്തിക്കാൻ പോലും ആവാത്ത ഒരു സാഹചര്യമാണ് എന്നത് മറക്കാവുന്നതാണോ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്? അല്ല, വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ ഇടുക്കിയും വയനാടും സംഭവിക്കുന്ന പല കാര്യങ്ങളും മലയുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരുപാട് നിർമ്മാണ പ്രവർത്തനങ്ങളും കയ്യേറ്റങ്ങളുടെ ഒരുപാട് കഥ പറയാം. പക്ഷേ മലപ്പുറം ജില്ലയിലും പാലക്കാട് ജില്ലയിലും ഈ സംഭവിക്കുന്നത് വളരെ വിചിത്രമായ കുറേ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. മലപ്പുറത്ത് വലിയ ദുരന്തമാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ പാലക്കാട് സംഭവിക്കുന്നത്, വലിയ മഴയുണ്ടാകുന്നു. അപ്പോൾ അത്തരം ജില്ലകളിൽ ഉള്ള വരുമ്പോൾ നമ്മളുടെ ഈ ഇപ്പോൾ നമ്മൾ കണക്കൂട്ടി വച്ചിരിക്കുന്ന ലാൻഡ്സ്ലൈഡിൻ്റെയോ അല്ലെങ്കിൽ ഉരുൾപൊട്ടലിൻ്റെയൊക്കെ കണക്കുകളും അല്ലെങ്കിൽ അതിൻ്റെ സിദ്ധാന്തങ്ങളെപ്പോലും നമ്മുടെ തിയറികളെപ്പോലും ചോദ്യം ചെയ്യുന്ന നിലയിലാണ് കാര്യങ്ങൾ മാറിമറിഞ്ഞു വരുന്നത്. അപ്പോൾ തീർച്ചയായും ഈ ഇന്നിപ്പോൾ രണ്ട്, ഈ ഇന്ന് പെയ്യുന്ന മഴ, നാളെ പെയ്യുന്ന മഴ, ഈ പെയ്യുന്ന മഴ മണ്ണിൽ വീണ്ടും ഇറങ്ങുകയാണ്. മണ്ണിലിറങ്ങുമ്പോൾ അതിനനുസരിച്ച് തുടർച്ചയായി മഴ വരുമ്പോൾ തീർച്ചയായും ഈ മഴയുടെ ആഫ്റ്റർ എഫക്റ്ററായി ഒരുപാട് മണ്ണിടിച്ചിലുണ്ടാക്കാനും ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിൽ ഉണ്ടാകുന്ന വേറൊരു പ്രതിഭാസമാണ്. പാലക്കാട് ഇത്രയും മഴ വന്നത് പ്രത്യേകം പഠിക്കേണ്ട കാര്യമാണ്. എന്തുകൊണ്ട് പാലക്കാട് ജില്ലയിൽ ഇങ്ങനെ ഒരു ബഹളമുണ്ടാക്കി മഴ എന്നുള്ളതും പഠിക്കേണ്ട കാര്യമാണ്.
ഈ മലപ്പുറം ജില്ലയിൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് കയ്യേറ്റങ്ങളൊന്നും അങ്ങനെ നടക്കാത്തൊരു ജില്ലയിലും വ്യാപകമായ ഒരു ഉൾപൊട്ടൽ പോലുള്ള കാര്യങ്ങൾ സംഭവിക്കുന്നു. അപ്പോൾ അതെല്ലാം വളരെ തനത് സവിശ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത ഓരോ ജില്ലകളെയും തനതായി എടുത്ത് പഠിക്കേണ്ട ഒരു സ്ഥിതിയിലേക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത്. ഡോക്ടർ സി കെ രാജൻ, അക്കാര്യത്തിൽ താങ്കളുടെ ഒരു അഭിപ്രായം എന്താണ്? ഇപ്പോൾ പാലക്കാട് പെയ്ത ഈ വലിയ മഴയുടെ തോതിനെ കുറിച്ചാണ് അദ്ദേഹം അത്ഭുതപ്പെട്ടത്. അതുപോലെ തന്നെ പ്രത്യേകമായി പഠിക്കേണ്ട വിധമുള്ള ഒരു പ്രളയത്തിൻ്റെ സ്വഭാവം ഈ കാലാവസ്ഥ സവിശേഷതയിൽ കാണുന്നുണ്ടോ? തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞതുപോലെ ഒരു കാരണവശാലും പാലക്കാടും അല്ല മലപ്പുറത്തും ഇത്രയും വലിയ മഴയും ഇത്രയും വലിയ നാശങ്ങളും ഇതുവരെ ഉണ്ടായ ഒരു ചരിത്രം പോലുമില്ല. എന്തുകൊണ്ടതുണ്ടായി? അതുകൂടാതെ വേറൊരു പ്രത്യേകത കൂടെ ഈ കാലവർഷത്തിലുണ്ട്. കാരണം കാലവർഷം ശക്തി പ്രാപിച്ചിരിക്കുന്ന സമയങ്ങളിലും ഇടിയോടുകൂടിയ മഴ കിട്ടുന്നുണ്ട്. ഇടിയോടുകൂടിയ മഴയെന്ന് വെച്ചാൽ അവിടെ കൂടുതൽ ജല വരികയും വലിയ രീതിയിലുള്ള മഴ ലഭിക്കുകയും ചെയ്യുന്നു. ഇതും കാലവർഷം ശക്തിപ്പെടുമ്പോൾ എത്ര നമ്മുടെ ശാസ്ത്രം പറയുന്നത് ഒരു കാരണവശാലും തണ്ടർ ക്ലൗഡ്സ് അതായത് ഇടിയോടുകൂടിയ മഴ ഉണ്ടാകാറില്ല. പക്ഷേ അതും ഉണ്ടാകാറുണ്ട്. അത് ഒരു ദിവസമല്ല, പല പ്രാവശ്യവും ഇതിനിടയ്ക്ക് കഴിഞ്ഞ 2-3 മാസത്തിനിടയ്ക്ക് പല പ്രാവശ്യവും ഉണ്ടായി. അതും ശക്തി കൂടിയ മഴയ്ക്ക് കാരണമാണ്. അപ്പോൾ ഇതെല്ലാം അതായത് വിചാരിച്ചിരിക്കാത്ത സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും രാജൻ സാർ നന്നായി മിന്നൽ ഇടയ്ക്ക് കേരളത്തിൽ മഴയോടൊപ്പം മിന്നൽ ഉണ്ടാകുന്നുണ്ട്. അതെ, കാലവർഷത്തിൽ അങ്ങനെ അപൂർവമായി വരുന്നതാണ് മിന്നൽ. അപ്പൊ മിന്നലും ഇപ്പൊ മഴയിലാണ് സാധാരണ വരുന്നത്. അപ്പൊ മിന്നലും ധാരാളമായി ഈ മഴക്കേൽക്കിടയിൽ മിന്നലും വരുന്നുണ്ട്. അതൊരു ഒരു പുതിയ അവസ്ഥയാണോ കാലവർഷം ഇടിമിന്നലോടെ? തന്റെ തീർച്ചയായിട്ടും അല്ല, ഇടിമിന്നൽ ഉണ്ടാകുമെന്ന് വെച്ചാൽ ശരിക്കുള്ള തണ്ടർ ക്ലൗഡ് ഉണ്ടാകുമെന്നാണ്. അതായത് മേഘങ്ങളുടെ ഹൈറ്റ് വളരെ കൂടുകയും അപ്പം അതിൽ നിന്നും വരുന്നത് നമ്മുടെ വലിയ ശക്തിയുള്ള ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന രീതിയിലുള്ള മഴ ലഭിക്കുകയും ചെയ്യും. ഇതെല്ലാം ശരിക്കും പുതിയ അറിവുകളാണ്. തീർച്ചയായും പുതിയ അറിവുകളാണ് ഈ പ്രളയം മലയാളിക്കും കേരളത്തിനും പകർന്നു നൽകുന്നത്. തീർച്ചയായും തിരിച്ചറിവുകളോടുകൂടി തന്നെ അതിജീവിക്കേണ്ട ഒരു കാലത്തിലേക്കും സാഹചര്യത്തിലേക്കും സഞ്ചരിക്കുമ്പോൾ പി എച്ച് കുര്യൻ, ഈ തയ്യാറെടുപ്പുകളെക്കുറിച്ച്, ഈ ദുരന്ത നിവാരണത്തിൻ്റെ പൊതുവായ തയ്യാറെടുപ്പുകളെക്കുറിച്ച് ഈ വളരെ നിർണായകമായ ഘട്ടത്തിൽ സംസാരിക്കുന്നതൊന്ന് കാണാം. കോഴ്സിനെ മുഴുവനും റെഡിയായിട്ട് നിൽക്കുകയാണ്. കോഴ്സ് ഇപ്പം ഓപ്പറേഷനിലുള്ള, ഇന്നിപ്പം ഞാൻ കോസ്റ്റ് ഗാർഡിൻ്റെ ഒരു ടീമിനെ വണ്ടിപ്പെരിയാറിലേക്ക് വിട്ടിട്ടുണ്ട്. അവർ എനിക്ക് തോന്നുന്നു 2 മണിക്കൂർ മുമ്പേ സ്റ്റാർട്ട് ചെയ്തു. രാത്രി കുറെ വൈകി കഴിയുമ്പോൾ അവരവിടെ എത്തും. അവിടേക്ക് ഇനിയും ആർമിയോ അവരെ ആവശ്യമനുസരിച്ച് നമുക്കിപ്പോൾ സ്റ്റാൻഡ് ബൈ ആയിട്ടുള്ളവരെ പെട്ടെന്ന് അങ്ങോട്ട് വിടും. എറണാകുളത്ത് ഒരു നേവിയുടെ 5 ടീമുണ്ട്. അവരെ ആവശ്യപ്പെട്ടാൽ നാളെ രാവിലെ നമ്മൾ എയർലിഫ്റ്റ് ചെയ്ത് വേണ്ട സ്ഥലങ്ങളിൽ കൂടെ എത്തിക്കും. നമ്മൾക്ക് 2 MI-17 ഹെലികോപ്റ്ററും 2 AN-32 പുറത്തു നിന്നാളിനെ കൊണ്ടുവരാം. കേരളത്തിന് പുറത്തു നിന്ന് ആളുകളെ AN-32 കൊണ്ടുവരും. ട്രാൻസ്പോർട്ട് എയർക്രാഫ്റ്റിൽ വേണ്ട എക്യുപ്മെൻസുമായിട്ട് കൊണ്ടുവരാൻ പറ്റും. ഇവിടെ വന്ന ആളുകളെ എന്തെങ്കിലും അത്യാവശ്യത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടി MI-17 രണ്ട് ഹെലികോപ്റ്റർ നമ്മൾ ഓൾറെഡി കേരളത്തിലുണ്ട്. അതിനകത്ത് നിന്ന് ഫോഴ്സിനെ മൂവ് ചെയ്യണമെങ്കിലും മെന്നിനെ മൂവ് ചെയ്യണമെങ്കിലും അതിന് നമുക്ക് സാധിക്കും. അപ്പോൾ ആ തയ്യാറെടുപ്പുകൾ കംപ്ലീറ്റ് നമുക്കുണ്ട്. തിരുവനന്തപുരത്ത് ആർമി ബ്രിഗേഡിൽ നമുക്കൊരു 3 കോളം കൂടി ഇപ്പോൾ റെഡിയുണ്ട്. ആവശ്യമനുസരിച്ച് അവരെ നമുക്ക് മൂവ് ചെയ്യാം. ഏതായാലും തയ്യാറെടുപ്പുകൾ എല്ലാ വിധത്തിലും പൂർണ്ണമാണ്, സുസജ്ജമാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ സൂചിപ്പിച്ചത്. അദ്ദേഹം പറഞ്ഞതിലൊരു പ്രധാനപ്പെട്ട വാചകം, സൈന്യത്തെ വണ്ടിപ്പെരിയാറിലേക്ക് അയച്ചിട്ടുണ്ട് എന്നാണ്. മുല്ലപ്പെരിയാർ ഡാം നിയന്ത്രിതമായ തോതിൽ തുറക്കുമ്പോഴും കൂടുതൽ ശ്രദ്ധിക്കേണ്ടി വരുന്ന, നേരത്തെ അന്വേഷ് സൂചിപ്പിച്ച വണ്ടിപ്പെരിയാർ പട്ടണത്തിലൂടെയാണ്, ടൗണിലൂടെയാണ് നീരൊഴുക്ക് സംഭവിക്കുക. ആ മേഖലകളൊക്കെ കൂടുതൽ ശ്രദ്ധയോടുകൂടി കരുതലോടെ കാണേണ്ടതാണ്. അവിടേക്ക് സൈന്യത്തെ അയച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. രണ്ടാംഘട്ട ജാഗ്രതാ നിർദ്ദേശവും മുല്ലപ്പെരിയാറിൽ നൽകിയിട്ടുണ്ട്. ഏതായാലും പി എച്ച് കുര്യനോട് ഈ രാത്രി എത്രമാത്രം പ്രധാനപ്പെട്ടതാണ് എന്ന് ആശങ്ക പരത്തുക എന്ന നിലയിലല്ല, പകരം എത്രമാത്രം പ്രധാനമാണ് എന്നത് ഒരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതിനോടുള്ള സർക്കാരിൻ്റെ വിശദീകരണം കൂടി അവസാനമായി കാണാം. അതായത് ജില്ലാ ഭരണകൂടവും അഡ്മിനിസ്ട്രേഷനും പോലീസ് അനൗൺസ്മെൻറ്റുകളും നടക്കുന്നുണ്ട്. അതനുസരിച്ച് ആളുകൾ അത് അനുസരിക്കുക, ഭരണകൂടത്തോട് കംപ്ലീറ്റായിട്ട് യോജിപ്പ് പ്രകടിപ്പിക്കുക. മനുഷ്യസാധ്യമായിട്ടുള്ളത് എല്ലാം നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. എന്തെങ്കിലും അഡീഷണൽ വേണ്ടി വന്നാൽ അപ്പോൾ തന്നെ നമ്മൾ അത് എടുക്കാൻ തയ്യാറായിട്ട് ഇവിടെ 24 മണിക്കൂർ ഞങ്ങൾ ഇരിക്കുക.
ഈ രൂപത്തിൽ തികഞ്ഞ ജാഗ്രതയോടെയാണ് എന്ന് സർക്കാർ പറയുന്നു. ഈ രാത്രി ആ നിലയിൽ ജാഗ്രതയോടെ കരുതേണ്ടതാണ്, കഴിയേണ്ടതാണ് എന്നാണ് അദ്ദേഹം ഈ അഭിമുഖത്തിൽ ആകെ കൃത്യമായി സൂചിപ്പിച്ച ഒരു കാര്യം. കണ്ണൂരിൽ നിന്ന് അവസാനമായി മനുഭരത്ത് കൂടി ചേരുകയാണ്. മനു, കണ്ണൂരിൽ വീണ്ടും ഉരുൾപൊട്ടി ഇന്ന് എന്നൊരു ആശങ്ക, മറ്റ് മലയോര മേഖല പോലെ തന്നെ, അതടക്കം എന്തൊക്കെയാണ് ഈ വൈകിയ വേളയിലെ പ്രധാനപ്പെട്ട വിവരങ്ങൾ? ശരത്ത്, ശുഭകരമായ വാർത്തയല്ല ഇപ്പോഴും കണ്ണൂരിൻ്റെ മലയോര പ്രദേശങ്ങളിൽ നിന്ന് വരുന്നത്. ഇന്നലെ ഉരുൾപൊട്ടിയ അതേ സ്ഥലത്ത് ഉരുപ്പുംകുറ്റിയിൽ ഇന്ന് വീണ്ടും ഉരുൾപൊട്ടിയിരിക്കുന്നു അല്പസമയങ്ങൾക്ക് മുന്നേ. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഒരു വീട് മുഴുവനായി തകർന്നുപോയ കരിക്കോട്ടിക്കുരി, കരി, എടപ്പുഴ തുടങ്ങിയ പ്രദേശങ്ങളിൽ വ്യാപകമായ മണ്ണിടിച്ചൽ ഉണ്ടായിരിക്കുന്നു. ഈ മണ്ണിടിച്ചിലിനെ തുടർന്ന് 9 വീടുകളിലേക്ക് മണ്ണ് തള്ളിക്കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് ആളുകളെ പെട്ടെന്ന് തന്നെ ഒഴിപ്പിക്കാനായി റവന്യൂ അധികൃതർ അങ്ങോട്ടെത്തുകയും അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ അയ്യൻകുന്ന് പഞ്ചായത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിൽ ഉരുൾപൊട്ടൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ നാട്ടുകാരും പറയുന്നു. കനത്ത മഴ തുടരുന്നു. ഇന്നലെ ആരംഭിച്ച മഴ ഇന്ന് രാവിലെയും വൈകുന്നേരവും ശക്തിയായി തുടരുന്നു. രാത്രിയോടുകൂടി ഇന്നലെ വലിയ കാറ്റുണ്ടായിരുന്നു, അതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോഴും വരുന്നത്. ശക്തമായ കാറ്റ് ഈ പ്രദേശത്ത് ഉണ്ട്. അതുകൊണ്ട് തന്നെ വലിയ ജാഗ്രതയിലും ആണ് ആ നാട്ടിലുള്ള ആളുകളുള്ളത്. ഒപ്പം തന്നെ തീരദേശത്തും ആളുകൾക്ക് ജാഗ്രതാ നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. ശരി മനു, ഏതായാലും കേരളത്തിൻ്റെ റെഡ് അലർട്ടിലൂടെ പോകുന്ന, സഞ്ചരിക്കുന്ന അതീവ ജാഗ്രതാ മേഖലകളായ ജില്ലകളിലെ ഏറ്റവും പുതിയ ഈ രാത്രി വൈകിയുള്ള വിവരങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. വളരെയധികം നന്ദി ഡോക്ടർ സി കെ രാജൻ, അതുപോലെ തന്നെ ഡോക്ടർ സുഭാഷ് ചന്ദ്രബോസ്, സംസ്ഥാനത്തിൻ്റെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി, ദുരന്ത നിവാരണ സമിതിയുടെ തലവനാണ് ന്യൂസ് 18 പ്രത്യേകം അഭിമുഖം അനുവദിച്ചത്. അതിലൂടെ ഈ പുതിയ സാഹചര്യത്തെ എങ്ങനെയാണ് നേരിടുന്നത് എന്ന് അദ്ദേഹം വിശദീകരിച്ചത്. ഈ രാത്രി ജാഗ്രതയുടേതാണ്, സർക്കാർ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക എന്ന നിർദ്ദേശം. പെരിയാറിൻ്റെ തീരം അതീവ ജാഗ്രതയിലാണ് എന്ന സർക്കാർ വിശദീകരണവും അദ്ദേഹം നൽകുകയുണ്ടായി. ശനിയാഴ്ച വരെ ഈ മഴ തുടരും, ഇതേ കാലാവസ്ഥ തുടരും എന്ന് IMD ഡയറക്ടർ സതീദേവിയും ന്യൂസ് 18 പറയുകയുണ്ടായി. ഈ വിവരങ്ങളാണ് പ്രൈം ഡിബേറ്റിൽ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. പ്രൈം ഡിബേറ്റ് അവസാനിക്കുന്നു. നമസ്കാരം.